السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. വളരെയേറെ ബഹുമാനവും ആദരവുമുള്ള ബഹുമാനപ്പെട്ട ചുർഷോൽ ഉസ്താദ്, കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട കെസിയുടെ ഉസ്താദ്, കർണാടക ദക്ഷിണ കന്നഡ ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ്, അതുപോലെ കേന്ദ്ര മുഷാവറ അംഗങ്ങൾ, മറ്റ് പണ്ഡിത സുഹൃത്തുക്കളെ, വളരെ സവിസ്താരമായി കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പഠനാർഹമായ ക്ലാസ്സാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയിവിടെ കുറച്ചു നേരം നിക്കാഹിന്റെ ഫസ്ഖുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ക്ലാസ് നിർത്തും. സുദീർഘമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണെങ്കിലും സമയക്കുറവ് കൊണ്ട് കുറഞ്ഞ വാക്കുകളിൽ മാത്രം ഒതുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ വിശാലമായ ചർച്ചകൾ നേരത്തെ ഇവിടെ പ്രകാശനം ചെയ്ത നസ്ഖുൽ വിജാ അൻ ഫസ്ഖിൻ നിക്കാഹ് എന്ന ആ ഗ്രന്ഥത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്ഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദുമാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ചോദ്യങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ഭർത്താവ് ചെലവിന് കൊടുക്കാറില്ല, അല്ലെങ്കിൽ ഭർത്താവ് കള്ളു കുടിച്ച് വീട്ടിലേക്ക് വന്ന് ഭാര്യയെ തല്ലുന്നു, ചെലവ് നോക്കുന്നില്ല. ഫസ്ഖ് ചെയ്യാമോ? തലാക്കാണെങ്കിൽ അവൻ കൊടുക്കുന്നുമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ തലാക്ക് ചൊല്ലാൻ പലപ്പോഴും പലരും പേടിക്കുകയാണ്. ഗവൺമെന്റിന്റെ നിയമം ഭയപ്പെട്ടുകൊണ്ട് തലാക്ക് ചൊല്ലാൻ പലരും മടിക്കുന്നു. പെണ്ണിനാണെങ്കിലോ ഇവന്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിക്കാഹ് ഫസ്ഖ് ചെയ്യാമോ? ചെയ്തുകൂടെ? നിക്കാഹിനെ ഫസ്ഖ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിൻ്റെ രീതി എങ്ങനെയാണ് എന്നൊക്കെ പല വിഷയങ്ങളും നമ്മൾ നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ഭർത്താവ് വഹാബി ആയിരിക്കാം, ഭാര്യ സുന്നിയാണ്. ഭർത്താവ് വഹാബി ആയതുകൊണ്ട് ഈ സുന്നിയത്തായ പെണ്ണിനിക്ക് അവളുടെ നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാമോ? ഇങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം വ്യക്തമായ ഇബാറത്തുകളും മറുപടികളും ഈ ഗ്രന്ഥത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങി നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. ആദ്യമായി ഫസ്ഖും ത്വലാക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു പെണ്ണിനെ ത്വലാക്ക് ചൊല്ലുക, അല്ലെങ്കിൽ അവളെ ഫസ്ഖ് നടത്തുക, അവളുടെ നിക്കാഹിനെ ഫസ്ഖ് ചെയ്യുക,
ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഫർഖ് വ്യത്യാസം എന്താണ്? നാല് വ്യത്യാസമാണ് ത്വലാഖും ഫസ്ഖുമായി ഉള്ളത്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അൽ ഫർഖു ബൈന ത്വലാഖി വൽ ഫസ്ഖി. ഫസ്ഖിന്റെയും ത്വലാഖിന്റെയും ഇടയ്ക്കുള്ള വ്യത്യാസം നാലാണ്. ഒന്ന്, അന്നഹു ലാ യൻഖുസു അദദു ത്വലാഖ്, ത്വലാഖിന്റെ എണ്ണം കുറയൂല ഫസ്ഖ് കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാള് തന്റെ ഭാര്യയെ നിക്കാഹ് ചെയ്തു, ഒരാള് കല്യാണം കഴിച്ചു, നിക്കാഹിനെ ഫസ്ഖാക്കി. രണ്ടാമതും അതേ പെണ്ണിനെ പുനർവിവാഹം ചെയ്തു, രണ്ടാമതും ഫസ്ഖാക്കി. വീണ്ടും നിക്കാഹ് പുതുക്കി, വീണ്ടും ഫസ്ഖ് നടത്തി മൂന്ന് വട്ടമായി. എങ്കിൽ വീണ്ടും ആ പെണ്ണിനെ നിക്കാഹിലേക്ക് തിരിച്ചെടുക്കാമോ, വിവാഹം കഴിക്കാമോ? ഫസ്ഖാണെങ്കിൽ നിക്കാഹ് ചെയ്യാം. ത്വലാഖാണെങ്കിൽ മൂന്ന് വട്ടമേ ഉള്ളൂ. അത് ഘട്ടങ്ങളാണെങ്കിലും ഒറ്റ വാക്കിലാണെങ്കിലും മൂന്ന് തലാഖേ ഉള്ളൂ. തവണകളായി ചെല്ലുകയാണെങ്കിലും, ഒറ്റയടിക്ക് ചെല്ലുകയാണെങ്കിലും ത്വലാഖ് മൂന്നേ ഉള്ളൂ. അതുകൊണ്ട് മൂന്ന് തവണ ത്വലാഖ് ചൊല്ലി, ഓരോന്നായി ത്വലാഖ് ചൊല്ലിയാൽ മൂന്ന് തവണ, അത് ഇരുന്ന ഒരേ മജ്ലിസിലാവട്ടെ, അല്ലെങ്കിൽ മുത്തഫറിഖായ മജ്ലിസിലാവട്ടെ, അല്ലെങ്കിൽ മാസങ്ങൾക്കോ കൊല്ലങ്ങൾക്കോ ശേഷം ആവട്ടെ, മൂന്ന് ത്വലാഖ് അങ്ങ് നടന്നാൽ പിന്നെ അവളെ തിരിച്ചെടുക്കണമെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തഹലീൽ വേണം. വേറൊരുത്തൻ കല്യാണം കഴിക്കണം, അവൻ ബന്ധപ്പെടണം, എന്നിട്ട് ത്വലാഖ് ചൊല്ലണം, അതിൻ്റെ ഇത് കഴിയണം, എന്നാലേ തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഫസ്ഖ്, ഇനി ആയിരം വട്ടം ഫസ്ഖ് നടന്നാലും ആ പെണ്ണിനെ നിക്കാഹ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ത്വലാഖിന്റെ എണ്ണം കുറയൂല. ലാ യൻഖുസു അദദു ത്വലാഖ്, ത്വലാഖിന്റെ അദദ് കുറയൂല. ഫലൗ ഫസഖ മറത്തൻ ثم جدد العقد ثم فسخ ثانيا وهكذا لم تحرم عليه الحرمه الكبرى. എത്ര വട്ടം ഫസ്ഖ് നടന്നാലും ഹുർമത്തുൽ കുബ്ര ഉണ്ടാവുകയില്ല. ഇതൊരു വ്യത്യാസമാണ് ത്വലാഖും ഫസ്ഖുമായിട്ടുള്ളത്. രണ്ടാമത്തൊരു വ്യത്യാസമുണ്ട്. ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലി, ഈ ത്വലാഖ് ചൊല്ലിയത് ചിലപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പായിരിക്കാം, അല്ലെങ്കിൽ ശേഷമായിരിക്കാം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ത്വലാഖ് നടന്നാൽ നിസ്ഫുൽ മഹർ ഈ പുരുഷനിക്ക് കിട്ടും, ത്വലാഖ് ചൊല്ലിയ മനുഷ്യനിക്ക് കിട്ടും, നിസ്ഫുൽ മഹർ അവൾക്കായിരിക്കും. നാല് പവണ് സ്വർണം മഹർ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് പവണ് ഈ ത്വലാഖ് ചൊല്ലിയ ഭർത്താവിന് കിട്ടും, രണ്ട് പവണ് പെണ്ണിനൊക്കെ തന്നെയായിരിക്കും. അതേസമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ ശേഷമാണോ ത്വലാഖ് നടക്കുന്നത് എങ്കിൽ അത് കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ബന്ധപ്പെട്ടു, പിറ്റേന്ന് ത്വലാഖ് നടന്നു, എന്നാലും ആ മഹർ മുഴുവനും പെണ്ണിനിക്കായിരിക്കും. ദുഹൂലിന്റെ ശേഷം ത്വലാഖ് നടന്നാൽ മഹർ മുഴുവനും അത് കുല്ലും, സ്ത്രീന്റെ അവകാശമാണ്, അതിൽ നിന്ന് ഒരു കഷ്ണം പോലും ഭർത്താവിനിക്ക് തിരിച്ചെടുക്കാൻ അവകാശമില്ല. പലപ്പോഴും ത്വലാഖിന്റെ പ്രശ്നം വരുമ്പോൾ മഹറിന്റെ പൊന്നിന്റെ കണക്ക് എങ്ങനെയെന്നാ ചോദിക്കല്. മഹറിന്റെ പൊന്നിന്റെ കണക്ക് എങ്ങനെ? അതിന്റെ കണക്ക് ദുഹൂലിന് മുമ്പാണോ ത്വലാഖ് നടന്നതെങ്കിൽ പകുതി വനി കിട്ടും, ദുഹൂലിന്റെ ശേഷമാണെങ്കിൽ ഒരു കഷ്ണം കിട്ടൂല. ഇത് ത്വലാഖിന്റെ സ്വഭാവമാണ്. അതേസമയം ഫസ്ഖ് ആണെങ്കിൽ ഒരു വ്യത്യാസമുണ്ട്. ഇദാ ഫുസിഖ ഖബ്ല അൽ ദുഖൂലി ഫലാ ശൈഅ അലൈഹി ബിഖിലാഫി മാ ഇദാ തല്ലഖ ഫഇന്ന അലൈഹി നിസ്ഫുൽ മഹർ. ദുഖൂലിന് മുമ്പ് ഫസ്ഖ് നടന്നാൽ മുഴുവനും മഹറും ഇവനിക്ക് തന്നെയാണ്. അതേസമയം ത്വലാഖിന്റെ അടുത്ത് പകുതി കൊടുക്കേണ്ടി വരും. ഫസ്ഖിന്റെ അടുത്ത് ഇവൻ ഒരു കഷ്ണം പോലും, പിന്നെ ദുഹൂലിന് മുമ്പാണ് ഫസ്ഖ് നടന്നതെങ്കിൽ അവൾക്ക് മഹർ കൊടുക്കേണ്ടതില്ല. ഈ ഒരു വ്യത്യാസം ത്വലാഖും ഫസ്ഖും തമ്മിലുണ്ട്.
മൂന്നാമത്തെ ഒരു വ്യത്യാസം, ഇദാ ഫുസിഖ ലി തബയ്യുനിൽ ഐബി ബഅദൽ വത്ഇ ലസിമഹു മഹ്റുൽ മിസ്ൽ. തലാ ഫസ്ഖ് പലവിധ പല ഇനങ്ങളുണ്ട്, ഇൻഷാല്ലാ ഞാൻ അത് പറയും എത്ര വിധത്തിലെ ഫസ്ഖ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു ഇനമാണ് ഐബ് കൊണ്ട് ഫസ്ഖാക്കുക എന്നത്. അത് പുരുഷനിക്കുമുണ്ട് സ്ത്രീക്കുമുണ്ട്, രണ്ടാൾക്കും അവകാശമുള്ളതാണ്. ഫസ്ഖ് എന്ന് പറയുന്നത് പലരും മനസ്സിലാക്കിയത് പെണ്ണിനിക്ക് മാത്രമുള്ളതാണ് എന്നാണ്. പെണ്ണിനിക്ക് മാത്രമല്ല, ആണിനിക്കും ഫസ്ഖ് ഉണ്ട്. അവളിലുള്ള ഐബ് കാരണമായി പുരുഷനിക്കും ഫസ്ഖാക്കാം, പുരുഷനിലുള്ള ഐബ് കാരണമായി സ്ത്രീക്കും ഫസ്ഖാക്കാം. പക്ഷെ ഈ ഉയൂബുകൾ മുൻഹസിറത്താണെന്നേ ഉള്ളൂ. ഫിഖ്ഹിന്റെ കിതാബുകളിൽ പരാമർശിച്ച ഐബുകൾ മാത്രം, ആ ഐബുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഫസ്ഖ് നടക്കുള്ളൂ, അല്ലാതെ നമ്മളെ ഒക്കെ നിന്നൊന്നും കൂട്ടിച്ചേർക്കാൻ അവകാശമില്ല. ആ ഉയൂബുകൾ മുൻഹസിറത്താണ്. അങ്ങനെ ഐബുകൾ എന്തൊക്കെയാണ്? ഇൻഷാല്ലാ ഐബ് പിന്നീട് പറയാം. ഈ ഐബ് കാരണമായിട്ടാണോ ഫസ്ഖ് നടന്നത് എങ്കിൽ അവനിക്ക് മഹ്റു മിസ്ൽ കിട്ടും. മഹ്റു മിസ്ൽ കൊടുക്കണം. ലസിമഹു മഹ്റുൽ മിസ്ലി, അവന് മഹ്റു മിസ്ൽ കൊടുക്കണം. ബി ഖിലാഫി മാ ഇദാ തല്ലഖ ഹീനൈദിൻ ഫഇന്ന അലൈഹിൽ മുസമ്മാ. കാരണം ദുഹൂലിന്റെ ശേഷം ത്വലാഖ് നടന്നാൽ എന്ത് കൊടുക്കണം? മുസമ്മ മുഴുവനും മഹർ കൊടുക്കണല്ലോ. അതേസമയത്ത് അയവളുടെ ഐബ് കാരണമായിട്ടാണോ ഇവിടെ ഫസ്ഖ് നടന്നതെങ്കിൽ മുസമ്മ കൊടുക്കണ്ട. പത്ത് പോവണ് മഹ്റാണ് ഇവൻ പറഞ്ഞത്. അവിടെ സാധാരണ ഉള്ളത് എത്രയുള്ളൂ? ഒരു നാല് പോവണ് സ്വർണമാണ് മഹർ കൊടുക്കാൻ നാട്ടിന്റെ നടപ്പ്. ഇവൻ പറഞ്ഞത് പത്ത് പോവണ് മഹ്റാണ് എങ്കിൽ, അവളുടെ ഐബ് കാരണമായി ഫസ്ഖ് നടന്നതെങ്കിൽ ഇവൻ മുസമ്മ കൊടുക്കേണ്ടതില്ല, പത്ത് പോവൺ സ്വർണം കൊടുക്കേണ്ടതില്ല. അവിടെ മഹ്ർ മിസലാകുന്ന നാല് പോവൺ കൊടുത്താൽ മതി. അതേസമയം ത്വലാഖിന്റെ അടുത്ത് മുസമ്മ മുഴുവനും കൊടുക്കേണ്ടി വരും. ഇങ്ങനൊരു വ്യത്യാസം കൂടി ത്വലാഖും ഫസ്ഖും തമ്മിൽ ഉണ്ട്. നാലാമത്തെ വ്യത്യാസം, ഇദാ ഫുസിഖ ബി മുഖാരിനിൽ അഖ്ദി ഫലാ നഫഖത ലഹ. സാധാരണ ത്വലാഖ് ചൊല്ലിയ പെണ്ണ് ഇദ്ദേഹിക്കുമ്പോൾ അവളെ നഫഖ കൊടുക്കണമല്ലോ. ഫസ്ഖിന്റെ സമയത്ത് അഖ്ദിൽ മുഖാരിനായ ഐബ് കാരണമായിട്ടാണോ ഫസ്ഖ് നടന്നതെങ്കിൽ ആ ഫസ്ഖിന്റെ ഇദ്ദേഹിക്കുന്ന സമയത്ത് അവളുടെ ചെലവ് ഭർത്താവ് കൊടുക്കേണ്ടതില്ല. ഇങ്ങനെ നാല് വ്യത്യാസങ്ങൾ ഫസ്ഖും തലാഖുമായി തമ്മിലുണ്ട്. ഇനി ഫസ്ഖിന്റെ ഇനങ്ങൾ എത്രയാണ്? ഞാൻ ഷോർട്ടായി ചുരുക്കിട്ടാ പറയുന്നത് കാരണം സമയമില്ലാത്തത് കൊണ്ട്. ഫസ്ഖിന്റെ ഇനങ്ങൾ എന്ത് കാരണങ്ങളെ കൊണ്ടൊക്കെ ഫസ്ഖാക്കാം? ആറ് വിധത്തിലുള്ള ഫസ്ഖ് ഉണ്ട്. അതിൽ ഫസ്ഖ് ചെയ്യാൻ പറ്റിയതുമുണ്ട്, പറ്റാത്തതുമുണ്ട്. അതിന്റെ രൂപങ്ങൾ ഞാൻ പറയുന്നേ ഉള്ളൂ. ആറ് വിധത്തിലുള്ള ഫസ്ഖിനെ നമുക്ക് എണ്ണാവുന്നതാണ്. ഒന്ന്, അൽ ഫസ്ഖു ബിൽ ഉയൂബ്, ഐബ് കാരണമായി കൊണ്ടുള്ള ഫസ്ഖ്. ഐബ് എന്താണെന്ന് ഇൻഷാല്ലാ പിന്നീട് നമുക്ക് പറയാം. ഐബ് കാരണമായി കൊണ്ടുള്ള ഫസ്ഖ്. രണ്ട്, അൽ ഫസ്ഖു ബി ഖുൽഫി ഷർത്തി, ഷർത്തിന് വിപരീതമായി ഉണ്ടായ കാരണം കൊണ്ട് നടത്തപ്പെടുന്ന ഫസ്ഖ്. അഥവാ നിക്കാഹിന്റെ അഖ്ദിൽ തന്നെ ഷർത്ത് വെച്ചു, ഞാൻ നിനക്ക് എന്റെ മകളെ കെട്ടിച്ചു തന്നു, ബിഷർത്തി അന്തക്കൂന സുന്നിയൻ, നീ സുന്നിയായിരിക്കണം എന്നുള്ള ഷർത്ത് കൊണ്ട്. നോക്കുമ്പോ വിവാഹം കഴിഞ്ഞ് നോക്കുമ്പോ അവൻ മുബത്തദിയാണ് എങ്കിൽ ഫസ്ഖ് ചെയ്യാവുന്നതാണ്. ഈ ഫസ്ഖ് ഒലിയിനിക്കുമുണ്ട്, ഷർത്ത് വെക്കാനുള്ള അവകാശം ഒലിയിനിക്കുണ്ട്, പെണ്ണിനിക്കുണ്ട്. അതുകൊണ്ട് രണ്ടാൾക്കുള്ളത് കൊണ്ട് ഈ ഷർത്തിന് വിപരീതമായി അവിടെ സംഭവിച്ചാൽ ആ നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാനുള്ള അധികാരം പെണ്ണ് ഷർത്താക്കിയിട്ടുണ്ടെങ്കിൽ, ഷാരിത്ത് അവിടെ സൗജത്താണെങ്കിൽ അവൾക്ക് ഫസ്ഖ് ചെയ്യാം, ഷാരിത്ത് ഒലിയാണെങ്കിൽ ഒലിയിനിക്കും നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാവുന്നതാണ്. അപ്പോ ഷർത്തിന് വിപരീതമായി ഏത് ഷർത്തും വെക്കാവുന്നതാണ്. അപ്പോ ആ ഷർത്ത് വെച്ച് ഷർത്ത് പ്രകാരം അവിടെ കാണുന്നില്ല പിന്നീട് നോക്കുമ്പോ എങ്കിൽ ആ നിമിത്തം വെച്ചുകൊണ്ട് നിക്കാഹ് ഫസ്ഖ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഫസ്ഖ്, അൽ ഫസ്ഖു ബി ഖുൽഫിൽ ലന്നി, ഭാവനയ്ക്ക് വിരുദ്ധമായി സംഭവിച്ചത് കൊണ്ടുള്ള ഫസ്ഖ്. അഥവാ കല്യാണം കഴിയുമ്പോ ഒരു പെണ്ണ് ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഇവള് വിചാരിച്ചു കുഫുവാണ് അല്ലെങ്കിൽ സുന്നിയാണ്. വിവാഹം കഴിഞ്ഞ് നോക്കുമ്പോ ഇവൻ കള്ളുകൂടിയനാണ്, കുഫുവല്ല.
അല്ലെങ്കിൽ ഇവൻ സലഫിയാണ് മുബത്തദിയാണ്. ലന്നിന്റെ വിപരീതം അവിടെ സംഭവിച്ചു. അവള് സമ്മതം കൊടുത്തത് സുന്നിയാണെന്ന് വിചാരിച്ചിട്ടാണ്. ബാപ്പ വന്ന് പറഞ്ഞു ഇന്ന ഇന്ന ഒരു ചെറുപ്പനുണ്ട്, ഒരു ചെക്കനുണ്ട്, ഇന്ന നാട്ടിലാണ്, അവർ ഇന്ന അഡ്രസ്സൊക്കെ പറഞ്ഞു. പെണ്ണ് വിചാരിച്ചു സുന്നിയായിരിക്കുമെന്ന്. അങ്ങനെ മകള് സമ്മതം കൊടുത്തു, ആയിക്കോട്ടെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി സമ്മതം കൊടുത്തു. വിവാഹം കഴിഞ്ഞു നോക്കുമ്പോ ഈ ചെക്കൻ സുന്നിയല്ല, അല്ലെങ്കിൽ ഈ ചെക്കൻ കള്ളുകുടിയനാണ്. ഇങ്ങനെ ലന്നിന് വിപരീതം സംഭവിച്ചാൽ ഫസ്ഖ് ചെയ്യാമോ ചെയ്തുകൂടെ? മൂന്നാമത്തെ ചർച്ചയാണ്. നാലാമത്തത് അൽ ഫസ്ഖു ബിൽ ഇഹ്സാർ. ഇഹ്സാർ കൊണ്ടുള്ള ഫസ്ഖ്, ഞാൻ ഇതൊക്കെ ഈ കിതാബിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ഞാൻ വായിക്കുമോ നോക്കാവുന്നതാണ്. അൽ ഫസ്ഖു ബിൽ ഇഹ്സാർ, ഇഹ്സാർ കൊണ്ടുള്ള ഫസ്ഖ്, നെരുക്കം ഉണ്ടാവുക, ഭർത്താവിനിക്ക് ചെലവ് കൊടുക്കാനുള്ള ആവതില്ലാതിരിക്കുക, അതിന്റെ കാരണം കൊണ്ടുള്ള ഫസ്ഖ്. അതിന്റെ ഓരോന്നിന്റെ തഫ്സീലുകൾ ഞാൻ ഇതിൽ പിന്നീട് ഓരോന്ന് അധ്യായങ്ങളായി കൊടുത്തിട്ടുണ്ട്. ഇത് ആറ് ഇനങ്ങളെ എണ്ണുകയാണ്. അഞ്ചാമത്തത് അൽ ഫസ്ഖു ബി ഗൈബത്തി സൗജി വൽ മാൽ. ഭർത്താവ് നാട്ടിലില്ല, അവന്റെ മുതലും ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ട് എവിടത്തൊക്കെ പോയിട്ടുണ്ട്, അവൻ ബോംബെയിലാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ഡൽഹിയിലാണ്, അല്ലെങ്കിൽ വേറെ ഒരു ഗൾഫിലാണ്, വരുന്നില്ല, നാട്ടിലേക്ക് വരുന്നില്ല. അവനാണെങ്കിലോ നാട്ടിൽ മുതലും ഇല്ല, അവൻ ഗൾഫിൽ പോയിട്ട് ഇപ്പൊ 10 കൊല്ലമായി നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. അല്ലെങ്കിൽ അവൻ ഇപ്പൊ ബാംഗ്ലൂരിലുണ്ട് എന്ന് പറയപ്പെടുന്നു, അവൻ ഇവിടെ വരുന്നില്ല. ഇങ്ങനെ ഗൈബത്തു സൗജും വൽമാല് രണ്ടും, അത് രണ്ടുപേരും, സൗജ് മാത്രം ഗായിബാവുക, മാല് നാട്ടിലുണ്ടാവുക, അല്ലെങ്കിൽ സൗജും മാലും രണ്ടും ഗായിബാവുക, അല്ലെങ്കിൽ സൗജ് നാട്ടിലുണ്ടാവുക മാല് ഗായിബാവുക, അങ്ങനെയും വരും. ഇങ്ങനെ ഇത്തരം കാരണങ്ങളെ കൊണ്ടുള്ള ഫസ്ഖ് ചെയ്യാമോ ചെയ്തുകൂടെ? ആറാമത്തത് അൽ ഫസ്ഖു ബിംതിനാ ഇസ്സൗജി അനിൽ ഇൻഫാഖ്. ഭർത്താവ് ഉണ്ട്, നാട്ടിലുണ്ട്, മുതലും ഉണ്ട്, ചെലവ് കൊടുക്കുന്നില്ല. ഈ കേസ് ധാരാളം വരും. ഈ കേസ് നമ്മുടെ നാട്ടിൽ ധാരാളം വരുന്നുണ്ട്. ചെക്കന്റെ വീട് നാട്ടിൽ തന്നെയാണ്, ജോലിയുണ്ട്, പക്ഷേ വരുന്നില്ല, ചെലവിന് കൊടുക്കുന്നില്ല, ഇങ്ങനെ സംഭവിക്കും. ഇങ്ങനെ ഈ കാരണങ്ങളെ കൊണ്ട് ഫസ്ഖ് നടത്താമോ നടത്തിക്കൂടെ? ഇങ്ങനെ ആറ് വിധത്തിലുള്ള ഫസ്ഖ്, അതിന്റെ ഓരോന്നിന്റെ തഫ്സീലുകൾ ഞാൻ പിന്നീട് വിശദമായി കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യമായി പറഞ്ഞ അയ്ബുകളെ കൊണ്ടുള്ള ഫസ്ഖ്, ഇതൊക്കെ പറഞ്ഞ് തീർക്കാമെന്ന് ഒരു പ്രതീക്ഷ എനിക്കില്ല, കാരണം സമയം വളരെ വൈകിയിട്ടുണ്ട്. അയ്ബുകളെ കൊണ്ടുള്ള ഫസ്ഖ് എന്തൊക്കെയാണ്? അയ്ബ്, അയ്ബ് മൂന്ന് വിധമുണ്ട്. ഒന്ന് പുരുഷനിലും സ്ത്രീയിലും രണ്ടാളിലും ഉണ്ടാകുന്ന അയ്ബുകൾ. അയ്ബ് പെണ്ണിലുണ്ടാവാം, പുരുഷനിലുണ്ടാവാം. രണ്ടാമത്തത് പുരുഷനിൽ മാത്രം ഉണ്ടാകുന്ന അയ്ബുകൾ. മൂന്നാമത്തത് സ്ത്രീയിൽ മാത്രം ഉണ്ടാകുന്ന അയ്ബുകൾ. ഇങ്ങനെ ഉയൂബുകൾ മൂന്ന് വിധമാണ്. മുഷ്തറക്കത്തായ ഉയൂബുകൾ, രണ്ടാളിലും ഉള്ളത്, പുരുഷനിലുണ്ടാവാം, സ്ത്രീയിലുണ്ടാവാം, അങ്ങനത്തെ അയ്ബുകൾ ഒന്ന്, അത് മൂന്നാണ്. അഥവാ മൂന്ന് അയ്ബുകളെ കൊണ്ട്, ഈ മൂന്ന് അയ്ബുകളെ കൊണ്ട് പുരുഷനിക്കും ഫസ്ഖ് ചെയ്യാം, സ്ത്രീക്കും ഫസ്ഖ് ചെയ്യാം. അതിൽപ്പെട്ട ഒന്നാണ് അൽ ജുനൂനു, ഭ്രാന്ത്. പെണ്ണിനിക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ പുതിയ ഭർത്താവിന് ഭ്രാന്താണ്. എന്നാൽ ഭർത്താവിന് ഭ്രാന്താണെങ്കിൽ ഭാര്യയ്ക്ക് ഫസ്ഖ് ചെയ്യാം, ഭാര്യയ്ക്ക് ഭ്രാന്താണെങ്കിൽ ഭർത്താവിനും ഫസ്ഖ് ചെയ്യാം. തലാക്ക് ചൊല്ലിക്കൊള്ളണമെന്നില്ല, ഭാര്യയ്ക്ക് ഭ്രാന്തായി, എന്നാൽ ഭർത്താവിനിക്ക് ഫസ്ഖ് ചെയ്യാം. അവനക്ക് തൊലാക്കും ചൊല്ലാം, രണ്ട് അവകാശമുണ്ട്, രണ്ട് ചാൻസ് ഉണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം. തൊലാക്കുണ്ട്, ഫസ്ഖുണ്ട്. പക്ഷെ തൊലാക്ക് ചൊല്ലാതെ ഫസ്ഖ് ചെയ്താൽ അവനക്കുള്ള നേട്ടം തറഞ്ഞാൽ ചിലപ്പോ മഹർ മിസിൽ കൊടുത്താൽ മതി. അവൻ മുസമ്മ ജാസ്തി ഉണ്ടെങ്കിൽ അവിടെ എന്ത് കൊടുത്താൽ മതി? മഹർ മിസിൽ കൊടുത്താൽ മതി, ബാക്കി അവനക്ക് എടുക്കും. അവൻ 10 പവണ് മഹർ കൊടുത്തിട്ടുണ്ട്, ദുഹൂലൊക്കെ നടന്നിട്ടുണ്ട്, അവൾക്ക് ഭ്രാന്താണ് എങ്കിൽ അവിടെ മഹർമിസില് 4 പവണാണെങ്കിൽ ഈ 6 പവൻ സ്വർണത്തിനെ തിരിച്ചെടുക്കാവുന്നതാണ്. തൊലാക്ക് ചൊല്ലിയാൽ ഈ 10 അവൾക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഈ ഭർത്താവ് തൊലാക്ക് ചൊല്ലാതെ ഫസ്ഖ് നടത്തിയാൽ ഈ ഭർത്താവിനൊരു ലാഭമുണ്ട്, മഹർ കിട്ടുന്ന ഒരു ലാഭം ഭർത്താവിനുണ്ട്. അപ്പോ ജുനൂന്, ഈ ജുനൂന് എന്ന് പറഞ്ഞാൽ എന്താണ്? ജുനൂനെ ആർക്കും വിശദീകരിക്കേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാം ജുനൂൻ എന്നുള്ള ഭ്രാന്താണ്. പക്ഷെ ഈ ഭ്രാന്തിന്റെ കൂട്ടത്തിൽ വേറെ ചില സംഗതികളെ ചേർത്തിട്ടുണ്ട്. മാ ഉൽഹിഖ ബിൽ ജുനൂൻ,
ജുനൂനോട് ചേർക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സുഖമാകുമെന്നുള്ള പ്രതീക്ഷയില്ലാത്ത ബോധക്ഷയം. ഓന് ബോധക്ഷയാണ്, അതെന്താവൂല, സുഖമാകൂല എന്നുള്ള ഒരു പ്രതീക്ഷയാണ്, അത് സുഖാവൂല എന്നാണ്. ആ കാരണങ്ങളെ കൊണ്ട് ബോധക്ഷയത്തിന്റെ രോഗമുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഫസ്ക് ചെയ്യാം. അതുപോലെ തന്നെ ചില ആൾ ചോദിക്കലുണ്ട്, പെണ്ണിനിക്ക് ഷെയ്ത്താൻ കൂടുന്നുണ്ട്, പെണ്ണിനിക്ക് ഷെയ്ത്താൻ കൂടി, ഭ്രാന്തളകുണ്ട് ഷെയ്ത്താൻ കൂടിയിട്ട്. അങ്ങനെ ഷെയ്ത്താൻ കൂടുന്നവളാണ്, അല്ലെങ്കിൽ ഭർത്താവിന് ഷെയ്ത്താൻ കൂടുന്നു, അല്ലെങ്കിൽ ഭാര്യക്ക് ഷെയ്ത്താൻ കൂടുന്നു എങ്കിൽ ആ കാരണം വെച്ചുകൊണ്ട് ഫസ്ക് ചെയ്യാമോ, ചെയ്തുകൂടെ? ശർവാനിൽ കാണാം, രണ്ടാളിൽ നിന്ന് ഒരാൾ സിഹിർ ബാധിക്കപ്പെട്ടവളാകുന്നതും ജുനൂനിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഷെയ്ത്താന് സിഹിർ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താനിനെയാണല്ലോ, സിഹിർ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താനെ സേവിച്ചുകൊണ്ട് ചെയ്യുന്ന ക്രിയയാണ്. അപ്പോ രണ്ടാളിൽ നിന്ന് ഒരാള് മസ്ഹൂറായാലും അത് ഭർത്താവോ ഭാര്യയോ ആരോ ആവട്ടെ, ആ കാരണം വെച്ചുകൊണ്ടും ഫസ്ക് ചെയ്യാവുന്നതാണ്. അപ്പോ ഇഗ്മാഇനെയും സിഹിർ ബാധിക്കപ്പെട്ടവരെയും ജുനൂനിന്റെ കൂട്ടത്തിൽ പെടുത്തിയതായി ശർവാനി ഏഴാം വാല്യം 346-ാമത്തെ പേജിൽ കാണാം. 346-ാമത്തെ പേജിൽ കാണാം. സോറി, 345, ഏഴാം വാല്യം 345. ويحتمل ان كون احدهما مسحورا كذلك اي كالجنون ശർവാനിന്റെ ഇബാറത്താണ്. രണ്ടാളിൽ നിന്ന് ഒരാൾ സിഹ് ബാധിക്കപ്പെട്ടവരാവുക എന്നത് ജുനൂൻ പോലെ തന്നെയാണ്. എന്നാൽ ഇഗ്മാഇനോട് അതിനെ ചേർച്ച് പിന്നെ ഇൽഹാഖ് ചെയ്തുകൂടെ എന്നൊരു ചോദ്യമുണ്ട് എങ്കിലും മുഅ്തമദ് അല്ല, അതിനെ ജുനൂനിനോട് ചേർത്തിയത് കൊണ്ട് മസ്ഹൂറായ കാരണം കൊണ്ട് ഫസ്ക് ചെയ്യാമെന്ന് തന്നെയാണ് മുഅ്തമദ്. ഇനി രണ്ടാമത്തെ കാരണമാണ്, ഒന്നാമത്തെ കാരണമാണ് ജുനൂന്, രണ്ടാമത്തെ കാരണമാണ് ജുദാം, കുഷ്ഠരോഗം, സോറി ബറസ്, വെള്ളപ്പാണ്ട് രോഗം. വെള്ളപ്പാണ്ട് രോഗം, കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോ ഭർത്താവിൽ ബറസ് കാണുന്നു, ആ വെള്ളപ്പാണ്ട് രോഗം കാരണമായി രണ്ടാൾക്കും ഫസ്ക് ചെയ്യാവുന്നതാണ്. ഞാനതിന്റെ വിശദീകരണം നിങ്ങൾ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. മൂന്നാമത്തെ കാരണമാണ് ജുദാം, കുഷ്ഠരോഗം. ഈ മൂന്ന് അയിബുകൾ പുരുഷനിലുണ്ടാവാം, സ്ത്രീയിലും ഉണ്ടാവാം. അങ്ങനെ ആരിലാണോ ഉള്ളത് മറ്റൊരാൾക്ക് ആ കാരണം വെച്ചുകൊണ്ട് നിക്കാഹിനെ ഫസ്ക് നടത്താവുന്നതാണ്. ഇനി ഇതിപ്പോ രണ്ടും മുഷ്തറക്കത്തായ അയിബുകളാണ്. ഇനി പുരുഷനിൽ മാത്രമുള്ള ചില അയിബുകളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് ജബ്ബ്, അൽ ജബ്ബു, ലിംഗം വിച്ഛേദിക്കപ്പെട്ടവനാവുക എന്നത്, ദകർ മുറിക്കപ്പെട്ടവനാവുക. ഈ ജബ്ബിന്റെ കാരണം കൊണ്ട് കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോ ഇവൻ മജ്ബൂബാണ്. ഈ ജബ്ബ് അവളുടെ ഫീല് കൊണ്ടുണ്ടായാലും എന്താക്കാം, അവൾക്ക് ഫസ്ക് ചെയ്യാവുന്നതാണ്. അവൾ എന്ത് ചെയ്തു, ഇവന്റെ ആലത്തിനെ ഈ പെണ്ണ് തന്നെ മുറിച്ചെടുത്തു. ഇവൻ രാത്രി കടന്നുറങ്ങിയപ്പോ ഇവള് മുറിച്ചു, കത്തി പിടിച്ച്, അവൻ മജ്ബൂബായി. എന്നാൽ ആ ഒലവുക്കാൻ കാണാം, ഒലവുക്കാനൽ ജബ്ബ് ബിഫഇലിഹ, ഈ ജബ്ബ് അവളെ പ്രവൃത്തി കൊണ്ടുണ്ടായതാണ്, എന്നാൽ പോലും അവൾക്ക് ഫസ്ക് ചെയ്യാവുന്നതാണ്. അപ്പോ ജബ്ബ് നിക്കാഹിന് ഫസ്ക് ചെയ്യാനുള്ള ഒരു കാരണമാണ്. രണ്ടാമത്തെ ഒരു കാരണമാണ് ഉന്നത്ത്, ലൈംഗിക ശക്തി ഇല്ലാതിരിക്കുക, ഇന്നീനാണ് സംയോഗം ചെയ്യാൻ അവനിക്ക് കഴിവില്ല, ആ കാരണത്തിൽ പെണ്ണിനിക്ക് നിക്കാഹിന് ഫസ്ക് ചെയ്യാം. എത്രയോ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അവനിക്ക് പെണ്ണുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല, പെണ്ണുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ചില ആളുകൾ ഇത് പറയുമ്പോൾ ചോദിക്കലുണ്ട്, ശീഘ്രസ്കലനം കൊണ്ട് നിക്കാഹിനെ ഫസ്ക് ചെയ്യാമോ എന്ന്. അത് പറ്റൂല,
ഇന്നീന് എന്ന് പറഞ്ഞാൽ ശീഘ്രസ്ഖലനം എന്നല്ല, ഇന്നീന് എന്ന് പറഞ്ഞാൽ ഇൻതിഷാറു ദഖർ ഇല്ലാതിരിക്കുക. ആ ഇൻതിഷാറു ദഖർ ഇല്ലാത്ത ഇന്നീനാണെങ്കിൽ അവന്റെ നിക്കാഹിനെ അവൾക്ക് ഫസ്ഖ് ചെയ്യാം, അല്ലാതെ ശീഘ്രസ്ഖലനം കൊണ്ട് അവൾക്ക് ഫസ്ഖ് ചെയ്യാനുള്ള അധികാരം ഇല്ല. അപ്പൊ രണ്ടാമത്തെ കാരണം ഉന്നത്താണ്. മൂന്നാമത്തെ കാരണമാണ് കിബറുൽ ആലത്ത്. പുരുഷന്റെ ആലത്ത് വലുതാണ്. അവൾക്ക് താങ്ങാൻ കഴിയാത്തത്ര കിബറത്ത് അതിനുണ്ട് എങ്കിൽ ആ കാരണം വെച്ചുകൊണ്ട് നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാവുന്നതാണ്. തുഹ്ഫയിൽ കാണാം, ഫകദാലിക തതഖയ്യറു ഹിയ ബികിബരി ആലത്തിഹി ബിഹൈസു യുഫ്ലി കുല്ല മൗതുഅതിൻ. അവൻ സംയോഗം ചെയ്ത ഏത് പെണ്ണിനെയും ഇഫ്ലാഹ് സംഭവിക്കുന്നു അവിടെ. ഇഫ്ലാഹ് എന്ന് പറഞ്ഞാൽ രണ്ടാൽ ഒരർത്ഥമാണ്. പെണ്ണിന്റെ മുൻദ്വാരവും മൂത്രദ്വാരത്തിന്റെ ഇടക്കുള്ള സ്ഥലം പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ അവളുടെ മുൻദ്വാരമോ പിൻദ്വാരത്തിന്റെ ഇടക്കുള്ള സ്ഥലം പൊട്ടിപ്പോവുക, അതിനാണ് ഇഫ്ലാഹ് എന്ന് പറയുക. ഈ ഇഫ്ലാഹ് അവിടെ സംഭവിക്കുന്നു. ഇവൻ ഏത് പെണ്ണിലേക്കും സംയോഗം ചെയ്താലും അവിടെ ഇഫ്ലാഹ് സംഭവിക്കും. അവളുടെ മുൻദ്വാരത്തിന്റെയും മൂത്രദ്വാരത്തിന്റെയും ഇടക്കുള്ള സ്ഥലം പൊട്ടിപ്പോകുന്ന ആ രീതിയിലുള്ള കിബറൽ ആലത്താണ് എങ്കിൽ ആ പെണ്ണിനിക്ക് നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാം, അല്ലെങ്കിൽ മരിച്ചുപോലുള്ളൂ. ഇവനെ താങ്ങനെ എങ്ങനെ? അപ്പൊ ഇഫ്ലാഹ് സംഭവിക്കുന്നു. പക്ഷെ തുഹ്ഫ പറയുന്നത്, ഒരു ഷർത്ത് പറയുന്നത്, ബിഹൈതു യുഫ്ലി കുല്ല മൗതുഅതിൻ, ഏത് മൗതുഅത്തിനെയും ഇവൻ ഒത്തു ചെയ്യുന്ന ഏത് പെണ്ണിനും, ഏത് പെണ്ണിനെ ഒത്തു ചെയ്താലും അവിടെ ഇഫ്ലാഹ് സംഭവിക്കും എന്നൊരു ഖൈദ് ഇമാം ഇബ്നു ഹജർ തങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ആ കോലത്തിലാണെങ്കിൽ അത് നിഹായും പറയുന്നുണ്ട്, ബിഹൈതു യുഫ്ലി കുല്ല മൗതുഅതിൻ. അപ്പോ അങ്ങനെയുള്ള കിബറൽ ആലത്തുണ്ട് എങ്കിൽ അവിടെ അവൾക്ക് നിക്കാഹ് ഫസ്ഖ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇബാറത്ത് തുഹ്ഫിന്റെയും നിഹായുടെയും മുഗനിയുടെയും അതുപോലെ തന്നെ അസ്ൽ മതാലിബിന്റെയും റൗദയുടെയും ഒക്കെ ഇബാറത്തുകൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വായിക്കാവുന്നതാണ്. പക്ഷേ അവിടെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പൊട്ടണം ബിഹൈസു യുഫ്ലി കുല്ല മൗതുഅതിൻ, എല്ലാ മൗതുഅത്തിനിക്കും ഇഫ്ലാഹ് ഉണ്ടാകണം എന്ന്. ഇങ്ങനെയാണ് തുഹ്ഫയിലും നിഹായിലും പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഹാഷ്യക്കാരൊക്കെ പറയുന്നത് ഇഫ്ലാഹ് സംഭവിക്കണമെന്നില്ല. അവൾക്ക് അത് ഉദ്റായി പരിഗണിക്കപ്പെടണമെങ്കിൽ ഇഫ്ലാഹ് സംഭവിക്കണമെന്നില്ല, മറിച്ച് എത്രയുള്ളൂ, ഇവന്റെ ആലത്ത് ദുഹൂലാകുന്നതിനെ തൊട്ടുള്ള തഅദ്ദുർ ഉണ്ടായാൽ മതി. സ്ത്രീയുടെ മുൻദ്വാരത്തിൽ ദുഹൂലാകുന്നതിനെ തൊട്ടുള്ള തഅദ്ദുർ ഉണ്ടായാൽ മതി, ഇഫ്ലാഹ് വേണമെന്നില്ല എന്ന് ബുജൈരിമി മൂന്നാം വാള്യം 388, ജമല് നാലാം വാള്യം 215-ാമത്തെ പേജിൽ പറഞ്ഞതായി കാണാം. അതാ ജമലിന്റെ ഭാഗത്ത് കാണാം, وفي كلام حجك شيخنا انه ليس شرطا بل الشرط ان يتعذر دخول ذكر ذكور دخول ذكر من بدنه كبدنها. ഈ പുരുഷനും ഈ സ്ത്രീയും രണ്ടാളും ഒരേ പോലെയാണ്. രണ്ടാളും ഭാര്യ ഭയങ്കര തടിച്ചിട്ട് ഭാര്യ സ്കെൽട്ട് അങ്ങനല്ല, അല്ലെങ്കിൽ ഭാര്യ ഭയങ്കര തടിച്ച് ഭർത്താവ് സ്കെൽട്ട് അങ്ങനല്ല, ഇവനെ പോലത്തെ ശരീരം തന്നെയാണ് ഭാര്യയുടേതും, ഇവനും അവളും ഒരേപോലെ തന്നെയാണ് ശരീരത്തിൽ. അങ്ങനെ ആവുകയും രണ്ടാളും ഒരേപോലെ ആവുകയും എന്നിട്ട് അവിടെ ദുഹൂലിനെ തൊട്ട് തഴതുണ്ടാവുകയും ചെയ്താൽ അവൾക്ക് ഈ അവകാശം സ്ഥിരപ്പെടുന്നതാണ്, ഇഫ്ലാഹ് ഉണ്ടാകണമെന്നില്ല എന്ന് ജമലും ബുജൈരിമയിലും ഒക്കെ വിശദീകരിച്ചതായി കാണാൻ കഴിയും. അപ്പൊ ചുരുക്കത്തില് മൂന്നാമത്തെ കാരണമാണ് പറഞ്ഞത് കിബറുൽ ആലത്ത്. നാലാമത്തെ കാരണം അൽ മറലുദ്ദായിമു, സ്ഥിരമായ രോഗം. ഭർത്താവ് കടത്തത്തിലായി സ്ഥിരമായ രോഗത്തിലാണ്. ഇത് ഫിഖിഹിന്റെ ഒരു അവകാശം എന്നേ പറയുന്നുള്ളൂ എന്നല്ലാതെ
സ്വാഭാവികമായും ഭർത്താവ് ഇങ്ങനെ കടത്തത്തിലായാൽ അവനെ വിട്ടുകൊണ്ടു പോകുന്ന സ്ത്രീകൾ ഉണ്ടാകൂലല്ലോ. അത് വേറെയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇഹ്സാന്റെ ഒരു ഭാഗമാണ്. അത് വേറെയാണ്. അതേസമയം കർമ്മപരമായി അവൾക്ക് അവകാശമുണ്ടോ ഇല്ലേ എന്നതാണ്. അപ്പൊ മറളും ദാഇമുൻ, ഇവൻ സംയോഗത്തിന് തൊട്ട് അശക്തനായ നിലക്കുള്ള മറളും ദാഇമാണ് എങ്കിൽ ഒരു കൈതുണ്ട്, ജിമാഉ സാധിക്കാത്ത വിധത്തിലുള്ള മറളും ദാഇമാകണം. ഇവനിക്ക് ഇനി സംയോഗം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ മരീലാണ്, അങ്ങനെയുള്ള രോഗമാണ് എങ്കിൽ അവൾക്ക് അവളുടെ നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാവുന്നതാണ്. അപ്പൊ മറളും ദാഇമു ബിഹൈസു ലാ യുംകിനു മഅഹു അൽജിമാഉ, സംയോഗത്തിന് സാധ്യമാകാത്ത നിലക്കുള്ള മറളും ദാഇമു ഉണ്ട് എങ്കിൽ അവൾക്ക് ഫസ്ഖ് ചെയ്യാം. അഞ്ചാമത്തെ കാരണം ഖിബറുൻ ഫിൽ ഉൻസയൈനി, ഇവന്റെ രണ്ട് ഉൻസയൈനി ബൽദായി, സംയോഗം ചെയ്യാൻ പറ്റുന്നില്ല, അത് തടസ്സമാകുന്നു. സംയോഗത്തിന് തൊട്ട് തടസ്സമാകുന്നു ഈ ഉൻസയൈനി വലുതായി. അങ്ങനെ വലുതായി സംയോഗത്തിന് തൊട്ട് ജിമാഇനെ തൊട്ട് അത് തടുക്കുന്നുണ്ട് എങ്കിൽ ആ കാരണം വെച്ചുകൊണ്ട് പെണ്ണിനിക്ക് അവളുടെ നിക്കാഹിനെ ഫസ്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പുരുഷനിലുള്ള മാത്രമുള്ള കാരണങ്ങളാണ് ഇത്തരം ചില കാരണങ്ങൾ. ഇനി സ്ത്രീയിലുള്ള കാരണങ്ങൾ, ഇതുവരെ പറഞ്ഞ അഞ്ച് കാരണങ്ങളാണ്. ഇനി സ്ത്രീയിലുള്ള ചില കാരണങ്ങൾ, അത് വെച്ചുകൊണ്ട് പുരുഷനിക്ക് ഫസ്കാക്കാം. ഐബുകളാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഐബുകളെ കൊണ്ടുള്ള ഫസ്കാണ്. അതിൽപ്പെട്ട ഒന്നാണ് റതഖ് എന്നുള്ളത്, പെണ്ണിൽ മാത്രം മുഖ്തസായത്. 35-ാമത്തെ പേജിൽ കാണാം. അസാലിസു മുഖ്തസത്തും ബിന്നിസ, പെണ്ണിനോട് മാത്രം മുഖ്തസായ ഉയൂബുകൾ, അതിൽപ്പെട്ട ഒന്നാണ് റതഖ്. റതഖ് എന്ന് പറഞ്ഞാൽ മുന്ദ്വാരത്തിൽ ഇറച്ചി വരിക. സ്ത്രീയുടെ മുന്ദ്വാരത്തിൽ ഇറച്ചി വന്നു, സംയോഗം ചെയ്യാൻ പറ്റുന്നില്ല, ആ നിലക്കാണെങ്കിൽ അത് കാരണം വെച്ചുകൊണ്ട് അവനക്ക് ഫസ്ക് ചെയ്യാം. രണ്ടാമത്തെ കാരണമാണ് 37-ാം പേജ്, അൽ ഖർനു, എല്ല് വന്നു, മുന്ദ്വാരത്തിൽ എല്ല് വന്നു. ഞാൻ ഓരോന്ന് അതിന്റെ ഷോർട്ടായിട്ടേ വായിക്കുന്നുള്ളൂ. വിശദമായ ഇബാറത്തുകളും ചർച്ചകളും ഈ കിതാബിൽ കൊടുത്തിട്ടുണ്ട്. അൽ ഖർനു, എല്ല് വന്നു, അവൾ ഖർന ആണ്, മുന്ദ്വാരത്തിൽ എല്ല് വന്നു എങ്കിൽ ആ കാരണം വെച്ചുകൊണ്ട് പുരുഷനിക്ക് ഫസ്ക് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ കാരണം ലീഖുൽ മംഫദ്, അവളെ മുന്ദ്വാരം വളരെ ചെറുതാണ്, മുന്ദ്വാരം വളരെ ചെറുതാണ്, സംയോഗത്തിന് പറ്റുന്നില്ല, ആ നിലക്കാണ് എങ്കിൽ ആ കാരണം വെച്ചുകൊണ്ടും ഭർത്താവിനിക്ക് നിക്കാഹിനെ ഫസ്ക് ചെയ്യാവുന്നതാണ്. നേരത്തെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണം പറഞ്ഞു, പുരുഷനിന് മറളും ദായിമുണ്ട് എങ്കിൽ സ്ത്രീക്ക് ഫസ്ക് ചെയ്യാം. അതേസമയം നേരെ അക്സില്ല, സ്ത്രീക്ക് മറളും ദായിമുണ്ട് എങ്കിൽ അവളുടെ നിക്കാഹിന് ഭർത്താവിനിക്ക് ഫസ്ക് ചെയ്യാൻ പറ്റൂല എന്ന് നിഹായുടെ ഹാഷിയ 6-ാം വാള്യം 310-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അപ്പൊ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മറളും ദായിമു വന്നു എങ്കിൽ പുരുഷനിക്ക് ഫസ്ഖിന് ചാൻസ് ഇല്ല. പുരുഷന് പിന്നെ തൊലാക്കിന്റെ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതേസമയത്തും സ്ത്രീ പുരുഷനെ സംബന്ധിച്ചിടത്തോളം മറളും ദായിമു വന്നെങ്കിൽ ആ കാരണം വെച്ചുകൊണ്ട് സ്ത്രീക്ക് ഫസ്ഖാക്കാം. എന്തുകൊണ്ട്? അവൾക്ക് ഇപ്പൊ തൊലാക്കിന്റെ ചാൻസും ഇല്ലല്ലോ, അതുകൊണ്ട്. പക്ഷെ ഈ ഐബുകളെ കൊണ്ടൊക്കെ ഫസ്ഖാക്കണമെങ്കിൽ എന്ത് വേണം? ഇത് നിക്കാഹ് നടക്കുന്ന സമയത്ത് അറിഞ്ഞവനാണെങ്കിൽ പറ്റൂല. നിക്കാഹ് നടക്കുമ്പോ തന്നെ അറിയാം പെണ്ണ് ഇങ്ങനെയാണ് അല്ലെ, പുരുഷൻ ഇങ്ങനെയാണ് എങ്കിൽ അവൾക്ക് ഫസ്ഖിന് ചാൻസ് ഇല്ല. അതേസമയത്ത് ഉന്നത്തിന്റെ അടുത്ത്, ഉന്നത്ത് എന്നതിനെ അതിൽ നിന്ന് ഇസ്സസിനെ ചെയ്തിട്ടുണ്ട്. ഇന്നീനാണ് എത്രത്തോളം എന്ന് പറഞ്ഞാല്, ഇന്നീനിന്റെ കാരണം കൊണ്ട് ഒരു പെണ്ണ് ഭർത്താവിനെ ഫസ്ഖാക്കി, രണ്ടാമത് അതേ പെണ്ണ് പുരുഷനെ ഇവൾ വീണ്ടും കല്യാണം ചെയ്തു, എന്നാൽ അതേ കാരണം വെച്ചുകൊണ്ട് അവൾക്ക് എന്താക്കാം? വീണ്ടും ഫസ്ഖ് ചെയ്യാം. ഇന്നീനിന്റെ കാരണം കൊണ്ട് ആദ്യം ഒരു ഫസ്ഖ് നടന്നിരുന്നു,
എന്നിട്ട് അതേ പുരുഷനെയാണ് രണ്ടാമത് എന്താക്കുന്നത്, കല്യാണം കഴിക്കുന്നത്. ചിലപ്പോൾ അവൻ അതെന്താ കാരണം പറഞ്ഞാൽ ഈ ഉന്നത്ത് എന്ന് പറയുന്നത് മരുന്ന് കൊണ്ടൊക്കെ സുഖമാകുന്ന സംഗതിയാണ്. അത് കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഉണ്ടെങ്കിലും ചിലപ്പോൾ മരുന്ന് കഴിച്ചാൽ എന്താവും, സുഖാവും. ചിലപ്പോൾ ചില ഫുഡുകൾ എടുത്തത് കൊണ്ട് എന്താവും, ഉന്നത്ത് മാറും. അതുകൊണ്ട് ആദ്യം ഉന്നത്തിന്റെ കാരണം കൊണ്ട് അവൾ നിക്കാവിന് ഫസ്ഖാക്കി. പിന്നീട് അവൻ പറഞ്ഞു, ഞാനിങ്ങനെ കുറെ മരുന്നെല്ലാം കഴിച്ചിട്ടുണ്ട്, എനിക്കിപ്പോ സുഖമായിട്ടുണ്ട്, ഇപ്പോ നല്ല ഞാൻ സമർത്ഥനാണെന്ന് പറഞ്ഞു. നോക്കും കല്യാണം കഴിച്ചോള്, നോക്ക് മുമ്പത്തെ അതേപോലെ തന്നെ, എന്നാൽ ഫസ്ഖ് ചെയ്യാം. അപ്പൊ ഉന്നത്ത് എന്നത് വിവാഹത്തിന്റെ മുമ്പ് അറിയപ്പെട്ടാലും അവൻ ഇന്നീനാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവൾക്ക് നിക്കാഹിന്റെ ശേഷം അവനെ നിക്കാഹ് ഫസ്ഖ് ചെയ്യാവുന്നതാണ്. അപ്പോ ബാക്കിയുള്ള അയ്ബുകളൊക്കെ മുമ്പ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്ഖ് എനിക്ക് അവകാശമില്ല. ഇനി അൽ ഉയൂബുല്ലത്തി ലാ യസ്ബുത്തു ബിഹൽ ഖിയാറു, ഖിയാറ് സ്ഥിരപ്പെടാത്ത ചില അയ്ബുകളുണ്ട്. അതിന്റെ 43-ാമത്തെ പേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റ് 48-ാമത്തെ പേജിൽ, ഓരോന്നും 1x1 48-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ലാ ഖിയാറ ഫി ഹാദിഹിൽ ഉയൂബ്, അതിൽപ്പെട്ട ഒന്ന് അസ്സുനാനു, തൊക്കുവാസന. ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ തൊക്കുവാസന ഭയങ്കര സ്മെല്ലാണ്, എന്നാൽ ആ കാരണം കൊണ്ട് രണ്ടാൾക്കും ഫസ്കിന് ചാൻസ് ഇല്ല. രണ്ട്, അൽ ബഹ്റു, തൊള്ളവാസന. ഈ കാരണം വെച്ചുകൊണ്ട് ഫസ്കിന് അവകാശമില്ല. പക്ഷെ അവിടെ ഇമാം സാഹിറു സറഫ്സി എന്ന് പറയുന്ന ആളുടെ ഒരു അഭിപ്രായം, അത് മരുന്ന് ഉപയോഗിച്ചിട്ടും മാറാത്ത സ്മെല്ലാണെങ്കിൽ ഫസ്കിന് അവകാശമുണ്ട് എന്ന് സാഹിറു സറഫ്സിക്ക് ഒരു അഭിപ്രായമുണ്ട്. അത് റൗലയിൽ ഇമാം നബി ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത്, കൗനു അഹദി സൗജൈനി ഇദ്യൂതൻ, ഭാര്യയോ ഭർത്താവോ സംയോഗം ചെയ്യുമ്പോൾ കാഷ്ടിക്കുന്നവരാണ് എങ്കിൽ ഈ കാരണം വെച്ചുകൊണ്ട് ഫസ്ഖ് എനിക്ക് ചാൻസ് ഇല്ല. നാലാമത്തത്, ഇസ്തിഹാലത്ത്, സ്ഥിരമായ മുസ്തഹിലത്താണ് അവൾ, രോഗം സുഖാകുന്നില്ല, ആ കാരണം കൊണ്ട് ഫസ്ഖ് എനിക്ക് ചാൻസ് ഇല്ല. പക്ഷേ ഖാളി ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഈ വിഷയത്തിൽ ഖാളി ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഫസ്ഖിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി വിപുലീകരിച്ച ആളാണ് ഇമാം ഖാളി ഹുസൈൻ റഹിമഹുല്ലാ. അത് ഇമാമുൽ ഹറമൈന് നിഹായത്തുൽ മത്ലബിൽ ആ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതായി കാണാൻ കഴിയും. ഖാളി ഹുസൈൻ ഇതിന്റെ കുറച്ച് കെട്ടൊക്കെ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മൂപ്പര് ഇസ്തിഹാലത്തിന്റെ കാരണം കൊണ്ട് ഫസ്ഖാക്കാം എന്നുള്ളൊരു അഭിപ്രായം ഇമാം ഖാളി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനുണ്ട്. അതേപോലെ തന്നെ മഹാനായ ഖാളി ഹുസൈൻ റളിയല്ലാഹുവിന് മറ്റൊരു അഭിപ്രായമുണ്ട്. പല ഫസ്ഖ് ചെയ്യാൻ പറ്റാത്ത പല കാരണങ്ങളും എല്ലാം കുറെ ഒരുമിച്ച് കൂടി, ഫസ്ഖ് ചെയ്യാൻ പറ്റാത്ത അയ്ബുകൾ കുറെ ഒരുമിച്ച് കൂടി അങ്ങനെ ഒരു നിഫുറത്ത് വന്നു എങ്കിൽ അപ്പോഴും ഫസ്ഖാക്കാം എന്നൊരു അഭിപ്രായവും ഇമാം ഖാളി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനുണ്ട്. അഞ്ചാമത്തത്, ഫസ്ഖ് എനിക്ക് ചാൻസ് ഇല്ലാത്ത അഞ്ചാമത്തെ അയ്ബ്, അൽ ഖുറൂഹു സയ്യാല. ഇടീ ശരീരത്തിൽ വ്രണങ്ങൾ പുണ്ണുകളായി ചലവും ചോരെങ്ങനെ ഒലിക്കുന്നു എങ്കിൽ കുഷ്ഠമല്ലാത്തട്ടോ, കുഷ്ഠമല്ല ബാക്കി പുണ്ണുകളൊക്കെ ഇങ്ങനെ, കുഷ്ഠത്തിന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതല്ലാത്ത പുണ്ണോ ചൊറിയോ ഇങ്ങനെ സ്ഥിരമായ ചൊറി അല്ലെങ്കിൽ സ്ഥിരമായ പുണ്ണ്, ആ കാരണങ്ങൾ വെച്ചുകൊണ്ട് ഫസ്ഖ് എനിക്ക് ചാൻസ് ഇല്ല. ആറാമത്തത്, കൗനുഹു ഔ കൗനിഹ അഖീമൻ, ഭർത്താവിന് കുട്ടി ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കുട്ടി ഉണ്ടാകുന്നില്ല, ഈ കാരണം വെച്ചുകൊണ്ട് ആർക്കും ഫസ്ഖ് എനിക്ക് ചാൻസ് ഇല്ല. എട്ടാമത്തത്, അൽ അമ, രണ്ടാളിൽ ഒരാൾ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു കുരുടനായി എങ്കിൽ പറ്റൂല. അതുപോലെ സമാനത്ത് എന്ന് പറഞ്ഞാൽ വാദരോഗം പിടിപെട്ടു, ആ കാരണം കൊണ്ട് ഫസ്ഖിന് ചാൻസ് ഇല്ല. കൗനുഹ മുഫ്ലാത്തൻ, അവളുടെ മുന്ത്വാരവും, നേരത്തെ പറഞ്ഞല്ലോ ഇഫ്ലാഹ്, മുന്ത്വാരവും മൂത്രധാരവും തമ്മിൽ പൊട്ടിയവളാണ് അവൾ, അല്ലെങ്കിൽ മുന്ദ്വാരമോ പിന്ദ്വാരത്തിന്റെ ഇടക്കുള്ള സ്ഥലം പൊട്ടിയവളാണ് എങ്കിൽ ആ കാരണം വെച്ചുകൊണ്ട് ഫസ്ഖിന് ചാൻസ് ഇല്ല. എട്ടാമത്തത് അമ, ഒമ്പതാമത്തെ സമാനത്ത്, പക്ഷെ അവിടെ ഒരു കൈദുണ്ട്, ഒരു കൈദ് വേണം. അവന് സംയോഗം ചെയ്യാൻ പറ്റാത്ത സമാനത്താണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് ഫസ്ഖാക്കാം. പത്താമത്തത് അൽ ബൽഹു, ഒരു മന്ദബുദ്ധി, ആ കാരണം വെച്ചുകൊണ്ട് ഫസ്ഖാക്കാൻ പറ്റൂല. കല്യാണം കഴിച്ചു നോക്കുമ്പോൾ അവൾ മന്ദബുദ്ധിയാണ്, ഭ്രാന്തിലേക്ക് എത്തിയിട്ടുമില്ല, മന്ദബുദ്ധിയാണ് എങ്കിൽ ഫസ്ഖ് എനിക്ക് ചാൻസ് ഇല്ല. പതിനൊന്ന്, അൽ ഹിസാവു, മണിയുടക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ എന്താ പറയാ, ഇനി ഇവര് പദപ്രയോഗം ഉണ്ടല്ലോ കുടുംബ നിയന്ത്രണ, എന്തോന്നും പറയലുണ്ടല്ലോ, കുട്ടികൾ ഉണ്ടാകാത്തതിലേക്കുള്ള ഇത് ചെയ്യ, അത് ചെയ്താലും അല്ലെങ്കിൽ ഗർഭകോശം എടുത്തു
അത് കാരണം കൊണ്ടൊന്നും ഫസ്റ്റ് ഒരു പെണ്ണിന് കല്യാണം കഴിച്ചു നോക്കുമ്പോൾ ഗർഭഘോഷം ഇല്ല. ആ കാരണം വെച്ചിട്ട് ഫസ്റ്റ് ചെയ്യാൻ പറ്റൂല. കൗനുഹു ഹുൻസ വാളിഹൻ, വാളിഹായ ഹുൻസ ആയതുകൊണ്ടും ഫസ്ഖ് ഇല്ല. ഹുൻസ രണ്ട് വിധമുണ്ട്, അൽ ഹുൻസൽ വാളിഹു, അൽ ഹുൻസൽ മുഷ്കിലു. വാളിഹായ ഹുൻസ, മുഷ്കിലായ ഹുൻസ, ഇങ്ങനെ രണ്ട് വിധമുണ്ട്. ഹുൻസ എന്ന് പറഞ്ഞാല് ആണിന്റെ ആലത്തും ഉണ്ട്, പെണ്ണിന്റെ ആലത്തും ഉണ്ട്, മുന്ദ്വാരം ഉണ്ട്, ദക്കറും ഉണ്ട്, രണ്ടും ഉണ്ട്. ഇതിൽ അവ ആ ഹുൻസക്ക് പിന്നെ ഹൈലൊക്കെ ആകുന്നു, അവ പെണ്ണിന്റെ മുന്ദ്വാരത്തിലൂടെയാണ് മൂത്രം ഒഴിക്കുന്നതെങ്കിൽ ആ ഹുൻസ എന്താണ്? ഹുൻസ വാളിഹാണ്, മുഷ്കിലല്ല. അല്ലെങ്കിൽ ദക്കറിലൂടെയാണ് മൂത്രം ഒഴിക്കുന്നത്, ഹൈലാകുന്നില്ല, എങ്കിലും എന്താണ്? ഹുൻസ വാളിഹാണ്. രണ്ടിലൂടെ മൂത്രം ഒഴിക്കുന്നു എങ്കിൽ ഹുൻസ എന്തായി? മുഷ്കിലായി. ഇങ്ങനെ മുഷ്കിലായ ഹുൻസ ആണെങ്കിലോ നിക്കാഹ് അവിടെ സ്വഹിയാവൂല. അതേസമയത്ത് ഹുൻസ വാളിഹാണ്, കല്യാണം കഴിച്ചു നോക്കുമ്പോ പെണ്ണെന്നെയാണ്, പെണ്ണു ഹുൻസയാണ് ഈ കല്യാണം കഴിച്ചത്, ഈ പുരുഷൻ. അല്ലെങ്കിലോ ഇവൻ നോക്കുമ്പോ ഹുൻസ വാളിഹാണ്, ആണായ ഹുൻസയാണ് എങ്കിൽ ആ കാരണം വെച്ചുകൊണ്ട് ഫസ്ഖ് എനിക്ക് ചാൻസ് ഇല്ല. പതിമൂന്നാമത്തത് കൗനുഹു യുൻസിലു ഖബ്ലുൽ ഈലാജ്, അതാണ് നേരത്തെ പറഞ്ഞല്ലോ ശീഘ്രസ്കലന. ഈലാജിന് മുമ്പ് തന്നെ ഇന്ദ്രിയം പോകുന്നു, ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇന്ദ്രിയം പോകുന്നു എങ്കിൽ ആ കാരണം വെച്ചുകൊണ്ട് ഫസ്ഖിന് ചാൻസ് ഇല്ല. പതിനാലാമത്തത് തൂലുൽ ഗൈബത്തി വ ശഹ്വത്തുൽ വിഖാ, ഓ കല്യാണം കഴിച്ചിട്ട് കുറെ കാലം പോയി, ഓ കാണുന്നില്ല, വരുന്നൊന്നും കാണുന്നില്ല, ഇങ്ങനെ തൂലുൽ ഗൈബത്ത് വെച്ചുകൊണ്ട് ഫസ്ഖ് എനിക്ക് ചാൻസ് ഇല്ല. ചെലവിനെല്ലാം കൊടുക്കുന്നു, ചെലവിന് കൊടുക്കാത്ത വിഷയങ്ങൾ പിന്നീട് വരും. ചെലവിനെല്ലാം കൊടുക്കുന്നു, ഓ അഞ്ചു കൊല്ലമായി എല്ലാ മാസവും ചെലവിനെല്ലാം കൃത്യം കൊടുക്കുന്നു, പക്ഷേ ഇവളെ ലൈംഗിക ബന്ധം എന്താന്നില്ല, പൂർത്തിയായി കിട്ടുന്നില്ല എങ്കിൽ ആ കാരണം വെച്ചുകൊണ്ട് ഫസ്ഖ് എനിക്ക് ചാൻസ് ഇല്ല. ഇങ്ങനെ പതിനാല് കാരണങ്ങള്, അത് ബിഖീന്റെ ഇബാറത്ത് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അമൽ ഫസ്ഖു ബി തളറൂരിഹ ബി തൂലിൽ ഗൈബത്തി വ ശഹ്വത്തിൽ വിഖാ ഫലാ യജൂസു ഇത്തിഫാഖൻ, അതിന് തർക്കമേയില്ല. വ ഇൻ ഖാഫത്തി സിനാ, അവൾ സിനാനെ ഭയപ്പെട്ടാലും ആ കാരണം വെച്ചുകൊണ്ട് നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇനി അവിടെ ഒരു ഖാളി ഹുസൈൻ റഹ്മത്തുള്ളാഹിന്റെ അഭിപ്രായം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഒരു അദ്ദേഹത്തിന്റെ അഭിപ്രായം. കുല്ലു ഐബിൻ യുഅസ്സിറു ഫീ ഹഖി ആമത്തിൻ നാസി ഫിൽ മൻഇ അനിൽ ഇസ്തിംതാഇ വൽ വിഖാഇ ഇയാഫതൻ വ നഫറൻ ഫഇന്നഹു യുസ്ബിതുൽ ഖിയാറ നിഹായത്തുൽ മത്ലബ്. പൊതുജനങ്ങളുടെ വീക്ഷണത്തിൽ വരി വെറുക്കപ്പെടുന്ന, നേരത്തെ എണ്ണിയതല്ലാത്ത, നേരത്തെ എണ്ണിയത് കൊണ്ട് ഫസ്റ്റ് ചെയ്യാം അത് വേറെ വിഷയം, അതിൽ പെടാത്ത വേറെ എന്തെങ്കിലും ഐബ് പൊതുജനങ്ങൾ വെറുക്കുന്നൊരു ഐബാണ്, ഒരുമിച്ച് കൂടലിന് വെറുക്കുന്നൊരു ഐബാണ് എങ്കിൽ ആ കാരണം വെച്ചുകൊണ്ട് ഫസ്ഖ് ചെയ്യാം എന്നൊരു അഭിപ്രായം ഇമാം ഖാളി ഹുസൈൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഫസ്ഖിന്റെ വിഷയത്തിലുള്ള കെട്ടിനെ അയച്ച ആളാണ് എന്ന് ഇമാം ഹറമൈനി നിഹായത്തുൽ മത്ലബിൽ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. പിന്നെ 50-ാമത്തെ പേജിൽ ഇതൊക്കെ ഷാഫി മദ്ഹബാണ് പറഞ്ഞു വരുന്നത്. ഇനി ബാക്കി മദ്ഹബിന്റെ വിഷയങ്ങളൊക്കെ അതിന്റെ 50, 51, 52, 53, 55 പേജ് വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ തെളിവുകളും. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കുന്നു. ഇതൊക്കെ അയ്ബുകളെ കൊണ്ടുള്ള ഫസ്ഖാണ്. രണ്ടാമത്തെ വിഷയം അൽ ഫസ്ഖു ബി ഖുൽഫി ശർത്തി, ശർത്തിനെതിരായത് കൊണ്ടുള്ള ഫസ്ഖ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നിക്കാഹിന്റെ അഖദിൽ തന്നെ ഷർത്ത് വെക്കണം. മുമ്പ് ഷർത്ത് വെച്ചാൽ പറ്റൂല, അഖദിൽ തന്നെ ഷർത്ത് വെച്ചു ഇന്ന ഇന്നതാകണം എന്ന്. ആ ഷർത്ത് അവിടെ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ രണ്ടാൾക്കും ഫസ്ഖ് ചെയ്യാനുള്ള അവകാശമുണ്ട്. മൂന്നാമത്തത് 64-ാം പേജ്, അൽ ഫസ്ഖു ബി ഖുൽഫി ലന്നി, ലന്നിന് വിപരീതമായിട്ടുകൊണ്ടുള്ള ഫസ്ഖ്, ഭാവനയ്ക്ക് വിരുദ്ധമാവുക, ഇതുകൊണ്ട് ഫസ്ഖ് ചെയ്യാൻ പറ്റൂല. രണ്ട് കാരണങ്ങളിൽ ഫസ്ഖ് ചെയ്യാം. ഒന്ന്, ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് വിചാരിച്ചു ഹുറാണ് എന്ന്, കല്യാണം കഴിച്ചു നോക്കുമ്പോ അബദാണ് എങ്കിൽ അവിടെ അവൾക്ക് ഫസ്ഖ് ചെയ്യാം. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഐബാണ്. ഐബിന്റെ നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് പ്രത്യേകം നമുക്കിവിടെ പറയേണ്ടതില്ല. അപ്പോ അടിമയാണെന്ന് പിന്നീട് വ്യക്തമായി, ഹുറാണെന്ന് വിചാരിച്ച് സമ്മതം കൊടുത്തതാണ് അവള്, വിവാഹം കഴിഞ്ഞു നോക്കുമ്പോ അബുദാണെന്ന് തബയ്യുനായി എങ്കിൽ അവൾക്ക് ഫസ്ഖ് ചെയ്യാം. നേരെ അക്സില്ല, അക്സില്ല എന്ന് പറഞ്ഞാല് അവളെ ഹുറത്താണെന്ന് വിചാരിച്ചു ഇവൻ, കല്യാണം ചോദിക്കുമ്പോ അമത്താണ് എങ്കിൽ അവനിക്ക് അവിടെ ഫസ്ഖ് വരൂല, അവൾക്ക് ഫസ്ഖ് എനിക്ക് ചാൻസ് ഉണ്ട്.
ഇനി ഇവിടെ ഒരു പ്രത്യേകമായൊരു അധ്യായം ഞാൻ കൊടുത്തിട്ടുണ്ട്, 68-ാമത്തെ പേജിൽ. സലഫി ആയാൽ, ഭർത്താവ് സലഫി ആയാൽ ഫസ്ഖ് ചെയ്യാമോ? ഇന്ന് ഏറ്റവും വരുന്നൊരു ചോദ്യം അതാണ്, ഏറ്റവും കുടുങ്ങുന്ന ചോദ്യവും അതന്നെയാണ്. കൂടുതൽ വരുന്ന ചോദ്യവും അതന്നെയാണ്, കുടുങ്ങുന്ന ചോദ്യവും അതന്നെയാണ്. ഹൽ യജൂസുൽ ഫസ്ഖ് ബിൽ ബിദ്അ, 68-ാമത്തെ പേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബിദ്അത്ത് കാരണമായിട്ട് ഫസ്ഖ് ചെയ്യാമോ? وقد عمت البلوى في زماننا ببدعات الازواج ഭർത്താക്കന്മാര് മുബ്തദിയാകുന്ന ഈ പ്രശ്നം ഇന്ന് ഏറ്റവും വ്യാപകമായിട്ടുണ്ട്. ഫയകൂനൂന മുബ്തദിഈന ഫി സിർരി ഇൻദ നികാഹി, കല്യാണം കഴിക്കുന്ന നേരത്ത് അവർ എന്താണ് രഹസ്യമായിട്ട് പുത്തൻവാദികളാണ്. ثم يبين لهن انه مبتدي പിന്നീട് അവൾക്ക് വ്യക്തമാവും സലഫിയാണ്, ജമാഅത്തെ ഇസ്ലാമാണ്, തബ്ലീഗ് ആണ്. ഔ യസീറു മുബ്തദിയൻ ബഅദ നികാഹ്, അല്ലെ കല്യാണം കഴിച്ചതിന്റെ ശേഷം മുബ്തദിയാവും. അവരുടെ ബിദ്അത്തിന്റെ കാരണം വെച്ചുകൊണ്ട് ഈ പെണ്ണിനിക്ക് നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാമോ? രണ്ട് കോലുണ്ട് അതിൽ. ഒന്ന്, നിക്കാഹിന്റെ സമയത്ത് തന്നെ സിറിൽ അവൻ പുത്തൻവാദിയാണ്. രണ്ടാമത്തത് അപ്പൊ സുന്നിയാണ്, പിന്നീട് എന്തായതാണ്? വഹാബി ആയതാണ്. കല്യാണം കഴിച്ച് ഗൾഫിൽ പോയിട്ട് വരുമ്പോ സലഫിയായി, പോകുമ്പോ മൗലൂദ് ഓതിട്ടാ പോയത്, വരുമ്പോ എന്തായി? സലഫിയായി. എങ്കിൽ ഈ കാരണം വെച്ചുകൊണ്ട് ഫസ്ഖ് ആക്കാമോ? അവിടെ ആദ്യമായി കൊടുക്കുന്നു, അഖൂലു ലാ യജൂസു ലഹുന്നൽ ഫസ്ഖ് ബിബിദ്അത്തി അസ്വാജിഹിന്ന. ബിദ്അത്ത് എന്നുള്ളത് ഒരു ഐബായി പ്രത്യേകമായ ഒരു കാരണം എന്തായിട്ടില്ല, ഫുഖഹ എണ്ണിയതായിട്ട് എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് ആ കാരണം വെച്ചുകൊണ്ട് ഫസ്ഖിനിക്ക് ചാൻസ് ഇല്ല. അലൽ മുഅത്തമദി ലിഅന്നൽ ഫുഖഹ അലം മെനിസു അലൈഹി, ഫുഖഹ ഇതിന്റെ മേലെ നെസ്സാക്കിയിട്ടില്ല. അലാ മാ റഅയ്തു, ഞാൻ കണ്ടതനുസരിച്ചിട്ടോ. അതുകൊണ്ട് ഫമനിത്തല അലൈഹി ഫൽ യസ്മഹിനി ബിൽ ഇലാമി ബിഹി, അവിടെ ചിലതിലേക്ക് ഫൽ യുസ്മിഇനി എന്നായി പോയിട്ടുണ്ട്, ഇവിടെ ഹാ ആണ്, അത് പ്രിന്റ് മിസ്റ്റേക്കാണ്. ഫമനിത്തല അലൈഹി ഫൽ യസ്മഹിനി ബിൽ ഇലാമി ബിഹി, ആരെങ്കിലും കിതാബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്നുള്ള അപേക്ഷയും കൂടി ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ അവൾ പറയാം. എന്താണ്? ഒന്ന്, ഇമാം നവവി റളിയല്ലാഹു അൻഹു റൗദയിൽ ഒരു കാര്യം പറയുന്നു. എന്താണത്? ഞാൻ വായിക്കാം. റൗദന്റെ ഇബാറത്ത്, ഒരു വകുപ്പെങ്കിലും ഉണ്ടോ ഇല്ലേ നമുക്ക് ഫസ്ഖ് ആക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടോ ഇല്ലേ? ഇത് നേരത്തെ ജലീൽ ഉസ്താദ് പറഞ്ഞല്ലോ, മുഅത്തമദിനെതിരായൊരഭിപ്രായം. അതുകൊണ്ട് ഫത്വ കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശവും അർത്ഥവും നേരത്തെ പറഞ്ഞല്ലോ. പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന സാമിയന് മദ്ഹബിലെ മുഅത്തമദ് ഇതാണെന്ന വിധത്തിലാണ് സാനിയും സാലിസും പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ ഇത് സാനിയാണ് കേട്ടോ, മുഅത്തമദിനെതിരാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തത്തിന് അമൽ ചെയ്യാമെന്ന് പറയുന്നതിന് ഒരു വിരോധവും ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഫുഖഹ ഒരു കിതാബിൽ പറയാനേ പറ്റൂലല്ലോ. അതുകൊണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല. ആ നിലക്കാണ് ഞാൻ പറയുന്നത്. കുടുങ്ങിയ സന്ദർഭത്തിൽ ഇത്തരം ചില കൗലുകൾ നമുക്ക് എടുക്കാവുന്നതാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. പറയുന്ന ആള് ചില്ലരാളല്ല, ഇമാം നവവി റളിയല്ലാഹു അൻഹുവാണ്. റൗദന്റെ ഇബാറത്ത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 69-ാമത്തെ പേജിൽ. അതാ വലാക്കിൻ ഹുനാക ഖൗലുൽ ഇമാമിൻ നബവീ വഇല്ലം യകുൻ മുഅ്തമദൻ, അവിടെ ഇമാം നബവിക്ക് ഒരു കൗലുണ്ട്, മുഅ്തമദ് അല്ലെങ്കിലും. ബി അന്നഹു ഇദാ ലന്നതുഹു കുഫുവൻ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കല്യാണം കഴിക്കുമ്പോ ഈ പെണ്ണ് വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനെ തനിക്ക് കുഫു ആണെന്ന് വിചാരിച്ചു. ആ കഫാത്തിൽ പെട്ടതാണല്ലോ, സുന്നിയത്തിനിക്ക് സുന്നിയാകണം എന്നത് കഫാത്തിൽ പെട്ടതാണ്, അപ്പൊ കുഫു ആണെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു, പിന്നീട് നോക്കുമ്പോ കുഫു അല്ല എങ്കിൽ അവൾക്ക് എന്തില്ല, ഖിയാറിനിക്ക് മുഅ്തമദ് പ്രകാരം അവകാശമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടോളി, അതാ വനസ്സു ഇബാറത്തിഹി ഹാകദ ഇദാ ലന്നത്ത് സൈദൻ, ഒരു പെണ്ണ് സൈദനെ വിചാരിച്ചു കുഫു അല്ല, ഹാ കുഫു ആണെന്ന്. സൈദോ മുഹമ്മദോ അബൂബക്കറോ ആരാവട്ടെ, ബാപ്പയോട് പറഞ്ഞു കെട്ടിച്ചു കൊടുക്കാൻ സമ്മതം കൊടുത്തു. കുഫു അല്ല എന്ന് വ്യക്തമായി, ഫാസിഖാണ് അല്ലെങ്കിൽ സുന്നിയല്ല. ഫലാ ഖിയാറ ലഹ, അവൾക്ക് ഖിയാറില്ല. ഖിയാറില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ഖിയാറില്ല. കദാ അതുലകൽ ഗസ്സാലിയു, ഇങ്ങനെ നിരുപാധികമായിട്ട് ഇമാം ഗസ്സാലി പറഞ്ഞിട്ടുണ്ട്, ഇത്തലാക്കാക്കിയിട്ടുണ്ട്. പക്ഷെ ഇമാം നവവിയോട് പറയാണ് വയംബഗി അയ്യുഫസ്സല, അവിടെ തഫ്സീലിന് ആവശ്യമുണ്ട്. എന്താണത്? ഫയുഖാൽ ഇൻകാന ഫവാതുൽ കഫാഅത്തി ലിദനാഅതി നസബിഹി, കഫാഅത്ത് കുഫ്വല്ല എന്ന് പറഞ്ഞത്
അവിടെ അവന്റെ നസബ് ദനിയായതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവന്റെ ജോലി താന്ന ജോലിയാണ്, അല്ലെങ്കിൽ ഫിസ്ഖിന്റെ കാരണം കൊണ്ടാണ് കുഫു അല്ല എങ്കിൽ ഫലാ ഖിയാറ, അവിടെ ഖിയാറില്ല എന്ന് തന്നെയാണ്. അതേസമയം വൈൻകാനലി ഐബിഹി, അവൻ മഅീബാണ് എന്ന കാരണത്തിനാണോ കുഫു അല്ലാതെങ്കിൽ, അത് നേരത്തെ പറഞ്ഞ നമ്മൾ ഐബുടെ കാരണം കൊണ്ട് ഫസ്ഖാക്കാലോ, അതിന് തർക്കമില്ല. ഫയസ്ബുത്തുൽ ഖിയാറു. വൈൻകാല റിഖിഹി, ഇനി അവന്റെ റിക്കിന് വേണ്ടിയാണെങ്കിലോ, ഫല്യകുനിൽ ഹുക്മു കമാ സനദ്കുറു, അതിന്റെ വിധി നമ്മൾ പിന്നീട് പറയും പോലെയാണ്, അത് ഫസ്ഖിന് അവകാശം ഉണ്ടെന്ന് തന്നെയാണ്. എന്നിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് ഇമാം ഗസ്സാലി പറഞ്ഞത് ആണ് ഇമാം നവവി പറയുന്നത്. എന്നിട്ട് ഇമാം നവവി കുൽത്തിട്ട് പറയാണ്, കുൽത്തു ഹാദല്ലദീ ദക്കറഹുൽ ഗസ്സാലിയു ളഈഫുൻ, ഇമാം ഗസ്സാലി പറഞ്ഞത് ളഈഫാണ്. യഥാർത്ഥത്തിൽ മുഅ്തമദാണ് കേട്ടോ, റൗളയിൽ ഇമാം നവവി അതിനെ ളഈഫാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അത് ളഈഫാണ്. വഫി ഫതാവ സാഹിബ് ഷാമിൽ, ഷാമിലിന്റെ സാഹിബ് അദ്ദേഹത്തിന്റെ ഫത്വയിലുണ്ട്, ലൗ തസവ്വജത്തു ഹുറത്തും ബി റജുലിൻ, ഒരു ഹുറത്ത് ഒരു റജുലിനെ കൊണ്ട് വിവാഹം കഴിച്ചു മുത്തലക്കൻ, ഫബാന അബ്ദൻ ഫലഹൽ ഖിയാറു, പിന്നീട് അബ്ദാണെന്ന് വ്യക്തമായാൽ അവൾക്ക് എന്തുണ്ട്, ഖിയാറുണ്ടല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വദക്കറ ഗൈറു നഹു ഹാദാ വൽ മുഖ്, എന്നിട്ട് പറയാം ഇതിപ്പോ അടിമയാണെന്ന് ബോധ്യപ്പെട്ടടുത്താണ് നഹീമാൻ പറയുന്നത്. പിന്നീട് പറയുന്നു, വൽ മുഖ്താറു സുബൂത്തുൽ ഖിയാരി ബിൽ ജമീഉ, നേരത്തെ പറഞ്ഞ ഏത് ഫിസ്ക് കൊണ്ടും ദനാത്തുൽ ഹിർഫത്ത് കൊണ്ടും ഒക്കെ ഖിയാർ സ്ഥിരപ്പെടും എന്ന് തന്നെയാണ് മുഖ്താർ എന്ന് ഇമാം നവവി അവിടെ പറയുന്നു. അത് റൗദയിൽ മുഖ്താറാക്കിയതാണ്, മദ്ഹബിൽ മുഅ്തമദ് അല്ല കേട്ടോ, അത് വേറെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലും നവവി ഇമാം പറഞ്ഞതാണല്ലോ, എനിക്ക് ശക്തിയുണ്ട്, റൗദയിൽ പറഞ്ഞതാണ്. അപ്പോ ഈ ഫാസിഖ് ഫാസിഖാണെന്ന് തബയ്യുനായാൽ ഫസ്ഖിനിക്ക് അവകാശമുണ്ടെന്ന് ഇമാം നവവി റൗദയിൽ പറയുന്നു. ഇതനുസരിച്ച് കൊണ്ട് വഹാബിനെ നിക്കാൻ ഫസ്ഖ് ചെയ്യാമോ, ചെയ്യാം. എന്തുകൊണ്ട്? ഇമാം ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹു ഫത്വ കൊടുത്തിട്ടുണ്ട്, കുല്ലു മുബ്തദീൻ ഫാസിഖുൻ. അതാ ഇബാറത്ത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, 70-ാം പേജിൽ. ലിഅന്ന കുല്ല മുബ്തദീൻ ഫാസിഖുൻ, അതാ ഖാല ഇമാം ഇബ്നു സലാഹ് റഹിമഹുള്ള, കുല്ലു മുബ്തദീൻ ഫാസിഖുൻ വലൈസ കുല്ലു ഫാസിഖിൻ മുബ്തദിഅൻ. അവിടെ ഒരു അലിഫ് പോയിട്ടുണ്ട് കേട്ടോ ടൈപ്പ് ആക്കുമ്പോൾ, വലൈസ കുല്ലു ഫാസിഖിൻ മുബ്തദിഅൻ, എല്ലാ മുബ്തദിയും ഫാസിഖാണ്. ചിലപ്പോൾ പ്രിന്റ് മിസ്റ്റേക്കുകൾക്ക് ഉണ്ടാവാം, കാരണം ഈ നോമ്പ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയതാണിത്. മുമ്പ് കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അതൊക്കെ പൂർണ്ണമാക്കിയത് റമദാന്റെ ശേഷമാണ്. അപ്പോൾ തബീലും തഹരീറും ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ പ്രിന്റ് മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. വലൈസ കുല്ലു ഫാസിഖിൻ മുബ്തദിൻ, എല്ലാ ഫാസിഖും മുബ്തദി അല്ല, മുബ്തദി ഒക്കെ എന്താണ്, ഫാസിഖാണ്. ആ മഹസ് മുത്തലക്കാണ് ബന്ധം. അപ്പൊ അതുകൊണ്ട് മുബ്തദി ഒക്കെ ഫാസിഖാണ്. അപ്പൊ ഫാസിഖാണെന്ന് തബയ്യുനായാൽ അവൾക്ക് ഫസ്ഖിന് അവകാശമുണ്ടെന്ന് ഇമാം നവവി റൗളയിൽ മുഖ്താറാക്കിയിട്ടുണ്ട്. ആ കൗലി പിടിച്ചുകൊണ്ട് വേണമെങ്കിൽ എന്താക്കാ, ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് അഖദിന്റെ നേരത്ത് സിറിൽ സലഫി ആയിരത്തേ ഉള്ളൂ, പിന്നീട് സലഫി ആയത് എനിക്ക് ഈ ഇബാറത്ത് ബാധകാവൂല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് രണ്ട് ഫത്വ ഞാൻ അവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സലാഹ്, ഇബ്നു സലാഹ് എന്ന് പറഞ്ഞാൽ ചെറിയ ആളൊന്നുമല്ല, വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ ഫത്വ 2-ാം വോളിയം 652-ാം പേജ്, മസ്അലത്തുൻ ഇദാ അദീനത്തിൽ മർഅത്തു ബി തസ്വീജിഹ മിൻ റജുലിൻ, ഒരു പെണ്ണ് ഒരു പുരുഷനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി സമ്മതം കൊടുത്തു, തുമ്മ ബാന അന്ന സൗജ ലൈസ ബി കുഹുവിൻ, പിന്നീട് വ്യക്തമായി ഭർത്താവ് കുഹു അല്ല, വഹിയലം താലം, അത് അവൾക്ക് അറിയില്ലായിരുന്നു, കാല, എന്നാൽ പിന്നെ ഇബ്നു സലാഹ് പറയാണ് സ്വഹ നിക്കാഹു, നിക്കാ എന്താവും, സ്വഹിയാകും. ഇതിനെ കാരണം അവൾ സമ്മതം കൊടുത്തിട്ടുണ്ട്, നിക്കാഹ് സ്വഹിയാണ്. പക്ഷെ വലാക്കിൻ ലഹാ ഹഖുൽ ഫസ്ഖി, അവൾക്ക് ഫസ്ഖിനിക്ക് ചാൻസ് ഉണ്ട്, ലി ജഹ്ലിഹാ ബിഹാലിഹി, അവന്റെ ഹാല് അറിയാത്തതിന് വേണ്ടി. അപ്പോ കുഫു അല്ല എന്ന് പിന്നീട് ബോധ്യപ്പെട്ടാൽ അവൾക്ക് ഫസ്ഖിനിക്ക് ചാൻസ് ഉണ്ടെന്ന് ഇബ്നു സലാഹ് റളിയല്ലാഹുവിന്റെ ഫത്വയുണ്ട്. അമൽ ചെയ്യുന്നവർക്ക് അത്ര മതി സ്വന്തത്തിന് വേണ്ടി, ഇമാം നവവിയുടെ റൗളന്റെ ഇബാറത്തും മതി, ഇബ്നു സലാഹിന്റെ ഫത്വയും മതി. അതേപോലെ തന്നെ ഇബ്നു സലാഹിന്റെ 2-ാം വോളിയം 664-ാമത്തെ പേജിലും ഇതേപോലത്തെ ഫത്വ ഉണ്ട്, ഇദസ്തു ഉദിനത്തിൽ ബിഖുറുഫി തസ്വീജ് മിൻ റജുലിൻ മുഅയ്യനിൻ ഫസഖത്തത് ഔ അദീനത്തു സ്വരീഹൻ വലം താരിഫ് അന്ന സൗജ ലൈസ ബികുഫുവിൻ ബി അൻകാന ഫാസിഖൻ ഔ ഇബ്നു മൗല സഹ നികാഹു വയസ്ബുത് ലഹാ ഹഖുൽ ഫസ്ഖി. അപ്പോ ഈ ഇബാറത്ത് കൊണ്ട് എന്താക്കാം, നിക്കാഹിന്റെ സമയത്ത് അറിയാതെ കല്യാണം കഴിച്ചതിന്റെ ശേഷം നോക്കുമ്പോൾ അവൻ സലഫിയാണ് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയാണ് അല്ലെങ്കിൽ തബ്ലീഗുകാരനാണെന്ന് പിന്നീട് അറിഞ്ഞാൽ അവൻ ത്വലാഖ് കൊടുക്കുന്നുമില്ല എങ്കിൽ അത്തരം സന്ദർഭത്തിൽ ഈ കൗലി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാം,
ഫസ്ഖ് ചെയ്യാവുന്നതാണ്. ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇത് മുഅ്തമദിനെതിരെയുള്ള ഫത്വ അല്ല, ഇത് മുഅ്തമദിനെതിരെയുള്ള അഭിപ്രായമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അമൽ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഇത്തരം സംഗതികൾ ചെയ്യാം. കാളിക്ക് വിധിക്കാൻ പാടില്ല എന്നുള്ളൂ, കാളി വിധിക്കുമ്പോൾ മുഅ്തമദ് കൊണ്ടേ വിധിക്കാൻ പാടുള്ളൂ, അത് വേറെ വിഷയം. നമ്മൾ ആരും കാളി അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇത് പൊതുവെ എന്താക്കാം, മസാല പറയുന്നതിനൊക്കെ വിരോധവും ഇല്ല, അതുപോലെ ആർക്കെങ്കിലും അമൽ ചെയ്യുന്നതിനൊക്കെ വിരോധവും ഇല്ല. ഇനി ഏറ്റവും വിശാലമായൊരു വിഷയമാണ്, സമയം ഒന്നരയായി, ഭക്ഷണത്തിന്റെ സമയമായി. ഐസാറ് കൊണ്ടുള്ള ഫസ്ഖ് അതിപ്പോ തുടങ്ങിയാൽ തീരുമോ എന്ന് എനിക്ക് വലിയ ഡൗട്ടാണ്. കാരണം വളരെ വിശാലമായൊരു വിഷയമായതുകൊണ്ട് അതിൽ ഞാൻ വേറൊരു കാര്യം കൂടി, 90-ാം പേജില് ഞാനിപ്പോ അത് അതിലേക്ക് പ്രവേശിച്ചാൽ ഉടനെ എത്തൂല, അതുകൊണ്ടാണ് ഞാൻ കടക്കുന്നില്ല ഇതിലേക്ക്. 90-ാം പേജിൽ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഹൽ യജിബുൽ ഇഅലാനു ഫിൽ ജറായിദ്, പത്രത്തിൽ കൊടുക്കണോ പരസ്യം. പലപ്പോഴും ഫസ്ഖ് ആക്കുമ്പോൾ ചോദിക്കുന്നതാണ്, പത്രത്തിൽ കൊടുക്കണ്ടേ, പേപ്പറിൽ കൊടുക്കണം, പേപ്പറിൽ കൊടുക്കണം ഫസ്ഖ് ആക്കുമ്പോൾ. ഖദ് ലന്ന ബഅദുൻ നാസി അന്നഹു യജിബു ഫിൽ ഫസ്ഖി അൽ ഇഅലാനു ഫിൽ ജറായിദ്, പലരും വിചാരിച്ചത് പത്രത്തിൽ കൊടുക്കണമെന്നാണ്. വഹുവ ഖതഉൻ മഹലുൻ, അത് തനിച്ച തെറ്റാണ്. ഇസ്ലാം ദീനിൽ അങ്ങനെ ഒരു നിയമമില്ല, പത്രം തന്നെ അടുത്ത കാലത്ത് വന്നതാ, പിന്നെ പത്രത്തിൽ കൊടുക്കൽ നിർബന്ധാവലി. അപ്പോ യജിബുൽ ഇംഹാലു, പിന്നെ ഇംഹാല് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അത് കാളിന്റെ അടുത്ത് ബന്ധപ്പെടുമ്പോ, മുഹക്കമിന്റെ അടുത്ത് ബന്ധപ്പെടുമ്പോ 3 ദിവസം എന്താക്കണം, അവിടെ സമയം കൊടുക്കണം. ഫസ്ക് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് തനിക്കാൻ പറ്റുന്ന ചില അവസരങ്ങളുണ്ട്, ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. പെണ്ണെനിക്ക് സ്വന്തമായി ഫസ്ക് ചെയ്യുന്ന അവസരങ്ങൾ, പൊതുവെ ഒരു ഫസ്ക് ചെയ്യണമെങ്കിൽ, ഏസാറ് കൊണ്ട് ഫസ്ക് ചെയ്യണമെങ്കിൽ കാളിന്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ മുഹക്കം വേണം. മുഹക്കമാകുമ്പോൾ രണ്ടാളും കൂടിയിട്ടാക്കണ്ടേ, ചെക്കനും കൂടി പെണ്ണും കൂടിയാലല്ലേ മുഹക്കമാവുള്ളൂ, പെണ്ണു മാത്രം തയ്ക്കുകയും ചെയ്താൽ മുഹക്കമാവോ? ഇവനാണെങ്കിൽ ഏതോ നാട്ടിലാവുള്ളത്, ഇവനെ കൊണ്ടുവന്നിട്ട് തയ്ക്കുമാക്കുന്ന വിഷയമായത്, ഇത് കോയിനിൽ കേട്ട് മസാല അരച്ച പൊത്തേപ്പാടല്ല ഇത്. ഇത് ഫസ്ക് ആക്കാൻ വേണ്ടിയിട്ട് അവനെ ഇവിടെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഞാൻ അവൻ വരുമോ വിളിച്ചെങ്കിൽ തയ്ക്കുമാക്കാൻ, ഇതാണോ ഒന്ന് വിഷയ, ഇതാണോ ഒന്ന് വിഷയമാണോ? തയ്ക്കുമ്പ് ചെയ്യണമെങ്കിൽ കാളുമില്ല, തയ്ക്കുമ്പ് ചെയ്യണം. തയ്ക്കുമ്പ് ചെയ്യണമെങ്കിലോ ഇവള് മാത്രം ചെയ്താൽ തയ്ക്കുമാന്നില്ല, പിന്നെ അവനും വേണം, അവനെ കൂട്ടിക്കൊണ്ടിരുന്ന വിഷയമാണോ ഇത്? അപ്പൊ അതിന് എന്ത് ചെയ്യണം? ഞാൻ ഇതിന്റെ ബിഗിയയിലും അതുപോലെ ഫതാവ ശറഇയയിലും ഒക്കെ സ്വന്തമായി അവൾക്ക് തന്നെ ഒറ്റക്ക് തഹക്കിമാക്കുന്ന രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അവസാനം, അവിടെ നോക്കിയാൽ മതി. പിന്നെ അപ്പോ ലായജിബു ഫിഷറ വൈനമാ യജിബുൽ ഇംഹാലു ഫഖത്ത്, അപ്പൊ ഇംഹാല് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് വല്ലദീ യഫ്അലുഹു ബഅദു നാസി മിനൽ ഇഅലാനി ഫിൽ ജറായിദി, ചില ആളുകളൊക്കെ പത്രത്തിൽ കൊടുക്കുന്നത് ഇന്ദൽ ഫസീഖ് ഫസ്ഖിന്റെ നിരത്ത് ഇന്നമാ ഹുവ ലിയല്ലാ യകൂന ലററു മിൻ ജാനിബി സൗജി മുതമസ്സിഖൻ ബി ഖവാനീനിൽ ഹുകൂമത്തിൽ ഹിന്ദിയ, അത് ഇന്ത്യൻ ഭരണന്റെ നിയമം പിടിച്ചുകൊണ്ട് അവൻ എന്തെങ്കിലും ഇടങ്ങേറാക്കണ്ട എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് പത്രത്തിൽ കൊടുക്കുന്നു എന്നല്ലാതെ ശറഇന്റെ അടിസ്ഥാനത്തിൽ പത്രത്തിൽ കൊടുക്കൽ ഉജൂബില്ല. ഇനി ഈ ഈസാറ് കാരണം കൊണ്ട് അഥവാ ചെലവ് കിട്ടാത്ത കാരണം കൊണ്ട് ഫസ്ഖ് ചെയ്യുന്നതിന്റെ രൂപങ്ങൾ 14 രൂപങ്ങൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, 91-92 പേജില്. അത് ഞാൻ വായിക്കാം. ഒന്ന്, സൗജുൻ ഹാളിറുൻ ഔ ഗായിബുൻ മുഅസിറുൻ, ഭർത്താവ് നാട്ടിലുണ്ട് അല്ലെങ്കിൽ നാട്ടിലില്ല പക്ഷെ മുഅസിറാണ്, ഞെരുക്കക്കാരനാണ്, അങ്ങനെ ആവാം. രണ്ടാമത്തവൻ സൗജുൻ ഹാളിറുൻ, നാട്ടിലുള്ള ഭർത്താവ് തന്നെയാണ്. ലഹു കസ്ബുൻ ഹലാലുൻ, അവന് ഹലാലായ ജോലിയുണ്ട്, ലായിഖാണ് പക്ഷെ ലാക്കിൻ ലാ യഫീ ബിഹി, തികയുന്നില്ല. മൂന്നാമത്തവൻ സൗജുൻ ഹാളിറുൻ, ഹാളിറുള്ള ഭർത്താവ് തന്നെയാണ്. ലഹു കസ്ബുൻ ഹലാലുൻ, ഹലാലായ ജോലിയുണ്ട്, ലായിഖാണ്, യഫീ ബിഹി മതിയാകും പക്ഷേ ലാക്കിൻ ലം യജിദ് മൻ യസ്തഅമിരു, അവൻ ആരും ജോലിക്ക് വിളിക്കുന്നില്ല, പണി കിട്ടുന്നില്ല, അവന് പണിയല്ല അറിയും, ആരും പണിക്ക് വിളിക്കുന്നില്ല. അല്ലെങ്കിൽ അവന് രോഗമുണ്ട് പണിയെടുക്കാൻ കഴിയുന്നില്ല 3 ദിവസമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ. ഔ കസ്ബുൻ ഗൈറു ലായിഖിൻ യഫീ ബിഹി, അല്ലെങ്കിൽ യോജിക്കാത്ത പണിയുണ്ട്, ആ പണി ചെയ്യാൻ അവൻ സമ്മതിക്കുന്നില്ല. ഒരു മൊയ്ലാരാണ്, മൊയ്ലാർ പണി ഓടം കിട്ടുന്നില്ല,
മീനി വിൽക്കുന്ന പണിയുണ്ട് ചോളാ, അയാൾക്ക് ഇഷ്ടമില്ല. മൊയ്ലി ആറ് വഴി ഞാൻ അങ്ങനെ മീനി വിൽക്കുന്ന ബാബാ, അവനക്ക് മീനി വിൽക്കുന്നേ, അല്ല പച്ച മീനി വിൽക്കുന്നേ. ഇങ്ങനെയായി. എന്നാൽ ഫസ്റ്റ് ചെയ്യാമോ? നാലാമത്തത് സൗജു മൂസിറുൻ, കഴിവുള്ള ഭർത്താവ് തന്നെയാണ്, സ്വത്തല്ലുണ്ട്, കുറെ എസ്റ്റേറ്റ് ഉണ്ട്. ലാക്കിൻ കാന മാലുഹു അഖാറാൻ, കുറെ ഭൂമിയാണ്, ഭൂമി ഇപ്പൊ കുറെ പറമ്പും ഗുഡ്ഡലുണ്ട്, അതിലിപ്പോ മണ്ണ് ചോറ് കിട്ടുമോ? ചോറ് കിട്ടൂല. അറളൻ അല്ലെങ്കിൽ ചരക്കാണ്, കുറെ ചരക്കുണ്ട് അവനില്. ആട് പേരുടെ ചൊറ ചെറുക്കറെ ചരക്കുണ്ട്, അതിലിപ്പോ ചോറ് വയ്ക്കാൻ കഴിയുമോ? ഔ ദൈനൻ മുഅജ്ജലൻ, അല്ലെങ്കിൽ അവധിയുള്ള പണം കടം. അവല മുഅസിരിൻ, അല്ലെങ്കിൽ ഒരു മുഅസിറിന്റെ മേലാണ് കടമുള്ളത്. ഇങ്ങനെയുള്ള രൂപങ്ങൾ വരുന്നു. അവിടെ ഫസ്റ്റ് ചെയ്യാമോ? ആറാമത്തത് സൗജുൻ ഗായിബുൻ മൂസിറുൻ, ഗായിബായ സൗജാണ്, കഴിവുള്ളവനാണ്, പക്ഷേ മാലുഹു ഫിൽ ബലദ്, അവൻ ഇല്ല, അവൻ നാട്ടിലില്ല, ഗായിബാണ്. അവന്റെ മുതല് പിന്നെ മുതല് നാട്ടിലുണ്ട്, അവൻ ഗായിബാണ്. ഏഴാമത്തത് സൗജുൻ ഹാലിറുൻ ഔ ഗായിബുൻ മൂസിറുൻ, നാട്ടിലുള്ള ഭർത്താവോ അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത ഭർത്താവോ, അവന്റെ മുതല് രണ്ട് മർഹലിനേക്കാൾ ഗായിബാണ്. എട്ടാമത്തത് സൗജുൻ ഹാലിറുൻ ഔ ഗായിബുൻ, ഹാലിറായ സൗജാണ് അല്ലെങ്കിൽ ഗായിബായവനാണ്, അവന്റെ മുതല് രണ്ട് മർഹലിന്റെ ഉള്ളിലുണ്ട്. ഒമ്പതാമത്തത് സൗജുൻ ഗായിബുൻ, ഗായിബായ സൗജാണ്, ലാക്കിൻ ലം യുഅലം ഹാലുഹു യസാറൻ വ യസാറൻ, എവിടെയോ പോയിട്ടുണ്ടോ അവൻ. ഇപ്പൊ കഴിവുള്ളവനാണോ കഴിവില്ലാത്തവനാണോ? ഒരു പിടുത്തവും ഇല്ല. ഇപ്പൊ ഒന്നും അവനെ പറ്റി ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ വരാം. പത്താമത്തത് സൗജുൻ മുൻഖതിഉൽ ഖബർ, അഡ്രസ് ഇല്ല, വാടുള്ളൊന്നും. അവന്റെ മുതലാണെങ്കിലും മുതലുണ്ട്, അവൻ വാടുള്ള ഒന്നില്ല, അവന്റെ മുതല് രണ്ട് മർഹലിന്റെ അപ്പുറത്താ ഉള്ളത്. പതിനൊന്ന് സൗജുൻ മുൻഖതിഉൽ ഖബരി വലഹു മാലു ഫി ബലദിഹി, മുൻഖതിഉൽ ഖബറായ ഭർത്താവ് നാട്ടിൽ മുതലുണ്ട്. പന്ത്രണ്ടാമത്തെ സൗജു മുൻഖതിഉൽ ഖബരി, ഖബർ മുൻഖത്തിയായ സൗജാണ്, അവന്റെ മുതല് രണ്ട് മർഹലിന്റെ ഉള്ളിലാണ്, നാട്ടിലല്ല. പതിമൂന്നാമത്തത് മുൻഖതിഉൽ ഖബറായ സൗജാണ്, നാട്ടിൽ അവനിക്ക് മുതലില്ല. പതിനാലാമത്തത് മുൻഖതിഉൽ ഖബറാണ്, അവന് രണ്ട് മർഹലിന്റെ ഉള്ളിൽ മുതലില്ല. ഇങ്ങനെ പതിനാല് രൂപങ്ങൾ വരുന്നു. ആ പതിനാല് രൂപത്തിന്റെ വിധിയും അതിൽ പിന്നീട് ഓരോന്നായി വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ആ കിതാബ് നിങ്ങൾ വായിച്ച് എടുത്തു നോക്കിയാൽ ഓരോന്നിന്റെ വിധി അറിയും ഇൻഷാഅല്ലാ. പിന്നെ ഞാൻ ചുരുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായൊരു വിഷയമാണല്ലോ, ചെലവിന് കൊടുക്കാതെ. നാട്ടിൽ തന്നെ ഉണ്ട് ഭാര്യയും ഭർത്താവൊക്കെ, നാട്ടിൽ തന്നെയാണ്, ഓൻ ചെലവിന് കൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരാം. അങ്ങനെ ഫസ്ക് ചെയ്യാമോ? ഫസ്ക് ചെയ്യാമെന്ന് നഫഖ തഅദ്ദുറായ സമയത്ത് അവൻ നാട്ടിലുണ്ടെങ്കിലും ഫസ്ക് എനിക്ക് ചാൻസ് ഉണ്ട് എന്ന് മുതഅഖിരീങ്ങളായൊരു കൂട്ടം ഇമാമിങ്കൽ മുഖ്താറാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമും ആ കൂട്ടത്തിൽ പെടുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഇമാമിങ്കൽ പെടുന്നുണ്ട്. പിന്നെ ചിലത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഫസ്ക് ചെയ്യണമെങ്കിൽ നുഷൂസ് ഉണ്ടാകാൻ പാടില്ല, ഭാര്യന്റെ ഭാഗത്തുനിന്ന് നുഷൂസ് ഉണ്ടാകാൻ പാടില്ല. അതിൽ കുറെ ഷർത്ത് കൊടുത്തിട്ടുണ്ട്, അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഷർത്താണ്. എന്നാൽ നുഷൂസിൽ പെട്ടെന്നാണ് ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നുഷൂസ് ആവുമല്ലോ. പലപ്പോഴും ഇത്ര സന്ദർഭങ്ങളിൽ ഈ പെണ്ണ് ഉമ്മാന്റെ പരലുണ്ടാവും. നമ്മുടെ നാട്ടിൽ നടപ്പ് അങ്ങനെയാണ്, പെൺ ഭർത്താവ് അടിക്കുന്നു തല്ലുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൾ ചിലപ്പോൾ സമ്മതമില്ലാതെ തന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഉപ്പാന്റെ വീട്ടിൽ വന്നിട്ടുണ്ടാവും. ഭർത്താവ് സമ്മതം കൊടുത്തിട്ടുണ്ടാവില്ല, ഓൻ തല്ലുന്ന് കള്ളു കുടിച്ച് വന്നിട്ട് അടിക്കുന്നു. ഓള് വന്നിട്ട് അവന്റെ തല്ല് സഹിക്കാൻ കഴിയാതെ ഉപ്പ പോയി കൂട്ടിക്കൊണ്ടുന്നു, ഓന്റെ വീട്ടിൽ താമസിച്ചു. അപ്പൊ ഫസ്ക് ചെയ്യാമോ? കാരണം നുഷൂസ് ഉണ്ടായിട്ടില്ല, അവന്റെ സമ്മതം ഇല്ലാതല്ലേ വന്നത്. ആ മസല മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. തുഹ്ഫയിൽ നഫഖന്റെ ബാബില് തുഹ്ഫ, ഇത് തുഹ്ഫ മാത്രമുള്ള കിതാബാണ്. എട്ടാം വാള്യത്തിലാണ് ആ മസല ഉള്ളത്. പിന്നെ അതിലും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ 603 പേജില് കാണാം. അവൾക്ക് എപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് സമ്മതം ഇല്ലാതെ ഇറങ്ങാം. ഔ യുഹ്രിജുഹാ മുഈറുൽ മൻസിരി, ഞാൻ ഒരു ഹെഡിങ് ആയി തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അതിൽ വീട് വായ്പ കൊടുത്ത ആള് അവളെ പുറത്താക്കി, അല്ലെങ്കിൽ ബാട കൊടുത്തവൻ, ബാടക്ക് ബാടക്ക് കൊടുത്ത ആള് അവളെ പുറത്താക്കി, ബാട കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇറങ്ങാൻ നിർവാഹമുണ്ടോ? ഔ മുത്തഅദ്ദിൻ ളുൽമൻ, അല്ലെങ്കിൽ മുത്തഅദ്ദി ഈ പെണ്ണിന്റെ ഉപ്പയോ ഉമ്മയോ അവിടെ ആക്രമിക്കുന്നു ഈ പെണ്ണിനെ, അല്ലെങ്കിൽ മച്ചുനെ ആക്രമിക്കുന്നു, മുതഅദ്ദിയാണ്, ആ സമയത്ത് അവിടെ നുഷൂസ് വരൂല. ഔ യുഹദ്ദിദുഹാ ബിദർബിൻ മുംതനിഇൻ, അല്ലെങ്കിൽ ഭർത്താവ് തന്നെ അവളെ പീഡിപ്പിക്കുന്നു മുംതനിയായ അടികൊണ്ട്. പാടില്ലാത്ത നിലക്ക് വന്നിട്ട് ഇവൻ തല്ലുകയും ചവിട്ടുകയും ചെയ്യുന്നു.
അങ്ങനെ മുംതനിയായ അടി കൊണ്ട് ഭർത്താവ് പീഡിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവൾ ഇറങ്ങി വന്നാലും അവിടെ നുഷൂസ് വരൂല. അപ്പൊ അത്തരം സമയത്ത് അവൾ ഇറങ്ങി വന്ന് ഉപ്പാന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും അവൾക്ക് ഫസ്ഖ് എനിക്ക് ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അതിനെ നുഷൂസ് ആയി കണക്കൂട്ടണ്ട. ഇത് ത്വഫ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത്തരം ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ മസലൊക്കെ ഇബാറത്തുകളൊക്കെ മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്. കാരണം ചിലപ്പോ അവൾ ഭർത്താവിന്റെ സമ്മതം ഇല്ലാതല്ലേ വന്ന്, അതുകൊണ്ട് നുഷൂസ് ആണ്, അവള് നാഷിസത്താണ്, നാഷിസത്തിന് ഫസ്ഖിന് അവകാശമില്ല എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പോകണ്ട. ഇത്തരം സന്ദർഭത്തിൽ അവൾക്ക് എന്താക്കാം, വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അവളെ ഉപ്പാന്റെ വീട്ടിൽ താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഓ മന്ദിരി ചവിട്ടുന്നു പാടില്ലാത്ത തല്ല്. അങ്ങനത്തെ അവസരത്തിൽ അവൾക്ക് സമ്മതം ഇല്ലാതെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഭർത്താവിന്റെ അവളെ ഉപ്പാന്റെ ഉമ്മാന്റെ വീട്ടിൽ താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നുഷൂസ് ആവുകയും ചെയ്യൂല. അപ്പോൾ ഫസ്ഖ് ആക്കാവുന്നതുമാണ്. അപ്പൊ ഇൻഷാ അല്ലാ ഇത്തരം വിശദീകരണങ്ങളൊക്കെ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആ കിതാബ് നോക്കിയാൽ ആ ഇബാറത്തുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് നിർത്തുകയാണ്. ഉച്ചന്റെ ശേഷം